الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الفاتحة. العالمين الرحمن الرحيم مالك يوم الدين إياك نعبد. الحمد لله الحمد لله الحمد لله رب العالمين الحمد لله الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وصحابه سيدنا وشفيعنا ومولانا وحبيبنا محمد اللهم صل بلغ مثل صواب ما قرأناه من القرآن الليل إلى حضرة روح نبينا وسيدنا وحبيبنا محمد صلى الله عليه وسلم وإلى حضرات رواه أبائه وإخوانه من الأنبياء والمرسلين وإلى حضرات رواه صحاب البدريين والهديين وسائر الشهداء والصحابة والقرابة كل مجمعين وإلى حضرات رواه جميع الأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم بحقهم بجاههم أسرع سيرنا وسهل أمورنا وفرج كروبنا واستر عيوبنا وأدب ديوننا ودمر أعداءنا واشف أمراضنا وحصل مراداتنا ومرادات من نحب وحسن إلينا يا محسن المرادات اللهم أنزل البركة والرحمة والنعمة فينا وفي أمورنا وفي هذا الأمر خاصة وفي هذا المجلس خاصة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وإلى حضرات الله من ماتوا منا من آبائنا وأمهاتنا وسائر أقاربنا يا ذا الجلال والإكرام اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا تقبل منا إنك أنت السميع اللئيم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى وسلم على خير خلقه سيدنا وحبيبنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائدين بالله ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله مولانا العلي العظيم الله عندي മഹത്തായ അനുഗ്രഹം കൊണ്ട് സയ്യിദ് മസ്താൻ കോയ തങ്ങൾ അതുപോലെ തന്നെ സയ്യിദത്ത് സഖാഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് മുബാറക്കിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ സാധാരണ ഓരോ മഹല്ലത്തുകളിലും
ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ നിലക്ക് ഉറൂസുകൾ സംഘടിപ്പിക്കുമ്പോഴും വയലുകൾ സംഘടിപ്പിക്കുമ്പോഴും ദീനി വിജ്ഞാനത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് കിട്ടിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യവുമായാണ് പല സ്ഥലങ്ങളിലും പല ഉറൂസ് മുബാറക്കുകളും അതുപോലെ പല മജ്ലിസുകളും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മഹത്തായ സംരംഭത്തിന് ബഹുമാനപ്പെട്ട മസ്താൻ കോയ അതുപോലെ തന്നെ സയ്യിദ സഖാഫിയ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ നടത്തി വരുന്ന ഈ ഒരു മഹൽ സംരംഭം, ഇത് വിജയിപ്പിക്കേണ്ടത് നാട്ടുകാരായ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഇതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഇതിന്റെ സദസ്സിൽ വന്നിരിക്കണമെന്ന് സഹകരിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയമുള്ള മോമിനിങ്ങളെ, കൂടുതൽ സമയം കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ സംരംഭത്തിന് നമുക്ക് നല്ല നിലക്ക് ഉപദേശം പറഞ്ഞു തരാൻ എത്തിയ ബഹുമാനപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട അഷറഫ് റഹ്മാൻ ചൗക്കി മുദല്ലിസ് ദാർലക്കട്ട, അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് കാലം ദീനി ചൈതന്യങ്ങൾക്കും ദീന ഉലൂമുകൾക്കും നേതൃത്വം നൽകാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അദ്ദേഹം ചെറുപ്പ പ്രായത്തിൽ തന്നെ അബ്ദുൽ അത്ഭുത ബാലൻ എന്നറിയപ്പെടുന്ന കർണാടകത്തിലും അതുപോലെ തന്നെ കേരളത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹമായ നിലക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ദീനി ചൈതന്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഉസ്താദവർഗൾക്കും ആയിരം ആയിരം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയതായ ജമാഅത്ത് ഭാരവാഹികൾ അതുപോലെ തന്നെ ഉസ്താദുമാർ, കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്നില്ല, കാരണം വളരെയധികം സമയം വൈകിയാണ് നമ്മുടെ ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതായ എല്ലാ സഹോദര സഹോദരികൾക്കും ഉമ്മ പെങ്ങന്മാർക്കും അതുപോലെ മുത്തഹല്ലിം സുഹൃത്തുക്കൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ മോമിനീങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ആദരോട് ക്ഷണിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، فشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله العظيم القدرة والشان، شديد البطش والبرهان،
حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب، عليه توكلت وإليه أنيب. إن أريد إلا الإسلام ما استطعت، وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قل تهيلتي، أدركني يا حبيب الله. خذ بأيدينا قل تهيلتنا، أدركنا مرادنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم: إن بعدكم قوما يخونون ولا يؤتمنون ويشهدون ولا يستشهدون وينذرون ولا يفون ويظهر فيهم السمن. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل حاضري يا مطلب الحاجات يا عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة السنجري. علم أمة سيدنا ومولانا محمد. ആദരണീയരും ബഹുമാന്യരുമായ
മനോഹരമായ ഈ പ്രദേശത്തിന് ഇസ്ലാമികമായ ചൈതന്യധന്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്നിരായ അൻസാർ ഫൈൽ ഉസ്താദ് അവർകളെ, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ വന്നിരായ ഉസ്താദ് അബൂബക്കർ സിദ്ദീഖ് റഹ്മാനി അവർകളെ, പ്രിയങ്കരനായ അഭിമന്ദരായ സദർ ഉസ്താദ് ഫൈദ് ഉസ്താദ് അവരുടെ, പ്രിയങ്കരനായ യമാനി ഉസ്താദ്, എന്റെ ഗുണകാംക്ഷിയും ഏറെ പ്രിയപ്പെട്ടവരുമായ ദുൽഖാദർ മാഷ്, അതുപോലെ തന്നെ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, ഈ അനുഗ്രഹീതമായ സദസ്സിന് സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, ഏറെ മനോഹരവും വളരെ പ്രൗഢവുമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫളു കൊണ്ട് ഈ സദസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാലം ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ലോകം അല്ലാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ആഭാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ വളരെ മനോഹരമായ ഈ ഓരോസ് പരിപാടിയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അത് അവസരം നൽകിയ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഞാൻ ആയിരം സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഇത്രയും മനോഹരമാക്കുന്നതിന്റെ പിന്നിൽ ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. ഒട്ടും ആമുഖം ദുരൂഹിക്കാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സമയം ഏറെ ദീർഘിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാന്യ സദസ്സിന് നേരിട്ട അസൗകര്യത്തിൽ വളരെ ഏറെ ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ബഹുമാന്യ സദസ്സിനോട് വളരെ സ്നേഹത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാഹ് ഏറെ മനോഹരമായ മജ്ലിസാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സദസ്സ്, മുഅ്മിനാത്തുകൾ അപ്പുറത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് പ്രായം ചെന്നവർ, അങ്ങനെ പലരും അല്ലാഹു ഈ സദസ് കബൂൾ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ മഹത്തായ ഒരു മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അറിവ് നേടുക, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അറിവുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നതല്ല. അറിവുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഏറെ പുണ്യകരമായ വിഭാഗത്താണ്. ഹബീബാ നബി തങ്ങൾ പറയുന്നുണ്ട്, തഅല്ലമുൽ ഇൽമി സാഅ, ഒരു മണിക്കൂർ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയലും അത് പഠിക്കലും കേൾക്കലുമെല്ലാം ഖൈറു മിൻ അൽഫി റക്അ, അത് ആയിരം റക്അത്ത് നിസ്കാരത്തെക്കാൾ വലിയ ഇബാദത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ സമ്മേളിക്കുകയും ഒരുപാട് നല്ല നല്ല സദസ്സുകളിൽ ഒരുമിച്ചു കൂടുകയും ചെയ്ത ആളുകൾ, അവരെ നാളെ ലോകത്തോട് വിട പറയുമ്പോ അവരോരുടെ തോളത്തിരിക്കുന്ന മാലാഖമാർ, മലക്കുകൾ അവരോട് വന്നിട്ട് പറയും, അത്ര ഹിജാബുകൾ നമ്മൾ വായിക്കുകയാണ്, മലക്കുകൾ വന്നിട്ട് പറയും അത്രേ, കൈഫൽ ഫാരിഖുകയാ ഹബീബി, എങ്ങനെയാണ് കൂട്ടുകാര, എങ്ങനെയാണ് സഹോദര, നീയുമായി ഞങ്ങൾ വേർപിരിയ, എങ്ങനെയാണ് ഞങ്ങൾ നിന്നോട് വിട ചോദിക്കുന്നത്. നീ എത്ര നല്ല നല്ല സംഗമങ്ങളിലാണ്, എത്ര നല്ല സദസ്സുകളിലാണ് നീ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടിയത്.
അതുകൊണ്ട് നിന്നോട് വെറുപ്പിരിയാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മലക്കുകൾ അങ്ങനെ പറയുന്നത് മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്, ആവേശത്തോടെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്നതാണ്. വളരെ നല്ല റാഹത്തോടെ, നല്ല ആവേശത്തോടെ ഹബീബിന്റെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മിൻ സല്ലാലിയ സ്വലാത്തൻ വാഹിദ, ഒരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാശുറാ, അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരു തവണ പുണ്യാര നിമിത്തങ്ങൾ മൂന്ന് തവണ ആമീൻ 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 എന്ന് ചൊല്ലിയപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് നബിയേ, സാധാരണയില്ലെന്ന് വ്യത്യസ്തമായി അങ്ങ് മൂന്ന് തവണ ആമീൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഹബീബായ നബി തങ്ങളെ സ്വഹാബച്ചനോട് പറയാണ്, എന്റെ സ്വഹാബ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് എന്റെ മുന്നിൽ മൂന്ന് ദുആ നടത്തിയിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന, അതിലൊരു ദുആ, യാ റസൂലല്ലാഹ് നബിയേ, അങ്ങയുടെ മുബാറക്കായ പേര് ഒരു സ്ഥലത്ത് പറയപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താകട്ടെ. നബിയേ, ഇന്ന് ജിബ്രീൽ എന്ന മലക്ക് ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാന്യ സദസ്സ് ഈ ഒരു വിഷയം ഉൾക്കൊള്ളുകയും വളരെ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലുകയും വേണമെന്ന് സവിനയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളൊക്കെ ലോകത്ത് ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരവസ്ഥയിലാണ്, ഒരു വേളയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്, ലോകാവസാനം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ട് പതിനാല് വൾക്ക് മുമ്പ് എന്തെല്ലാം ഈ ലോകത്തുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ വിഷയങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ലോകത്തിന്റെ ദിഗന്തങ്ങളിൽ ദുരന്തങ്ങൾ പോലെ വന്ന് ഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തായി തങ്ങൾ എന്തൊക്കെ പറഞ്ഞു, അതെല്ലാം എല്ലാം 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 ലോകത്ത് നമ്മൾ കാണുകയാണ്. ഓരോ അടയാളങ്ങളും അങ്ങനെ കാണുമ്പോ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറഞ്ഞു പോകും, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്, നബിയേ പകൽ വെളിച്ചം പോലെ പരിശുദ്ധ പ്രവാചകരെ അങ്ങയുടെ വചനങ്ങൾ പകൽ വെളിച്ചം പോലെ ഇവിടെ പുലരുകയാണല്ലോ നബിയേ, അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങളൊക്കെ ലോകത്ത് നമ്മൾ കാണുകയാണ്. നമ്മൾ കാണുകയാണ് നല്ല 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 മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോവാണ്, വലിയ വലിയ ആലിമീങ്ങളൊക്കെ, മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠരെല്ലാം, നന്മ നിറഞ്ഞ ആലിമീങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിടചൊല്ലുകയാണ്. എത്ര ആലിമീങ്ങളാണ് ഈ അടുത്ത കാലത്തായി നമ്മളോട് വിട പറഞ്ഞു പോയത്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലിയില്ലേ, ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ നല്ല 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 ആളുകളൊക്കെ ആലിമീങ്ങളൊക്കെ മൺമറഞ്ഞു പോകും, സ്വാലിഹീങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോകും. മഹാനായ ശൈഖുനാ സൈനുൽ ഉലമാ
വളരെ പെട്ടെന്ന് നമ്മളോട് വിട പറഞ്ഞു. അതിനുശേഷം എത്ര അലിമിങ്ങൾ, മഹാനായ കുമ്മനം വിത്തൂർ ഉസ്താദും മഹാനായ കോഴിക്കുട്ടി ഉസ്താദും ഏറ്റവും ഒടുവിലായി പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ കണ്ണീരിലാഴ്ത്തി എന്റെ അഭിമന്യരായ ഗുരുവര്യർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹുദമായ ആദർശ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ സാരഥി അഭിമന്യരായ ശോഭന കൂട്ടുമല ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഓരോന്നോരോന്നായി ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ പ്രിയപ്പെട്ടവരെ ഹബീബിന്റെ വചനം നമ്മൾ ഓർത്തു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം നമ്മൾ ഓർത്തു പോവുകയാണ്. കാരക്കയുടെ അല്ലെങ്കിൽ ബാർലിയുടെ തോല് പോലെയുള്ള കേവലം തോലുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയാവുക. അതിന്റെ സത്തയെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ഒക്കെ മരണപ്പെട്ടു പോകും എന്ന് നൂറ്റാണ്ട് പതിനാറുകൾക്ക് മുമ്പ് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ അടയാളങ്ങളും നമ്മൾ കാണുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അന്ത്യനാളിന്റെ അടയാളങ്ങളാകുന്നതിന് തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട് എന്നത് ഉറപ്പാണ്. അതിപ്പോ മതമുള്ളവനും മതമില്ലാത്തവനും ഏതാളുകളും സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഇവിടെ ആരും ശോഷകരല്ല. ഈ ലോകത്തിനൊരു അന്തിമമുണ്ട്, ഒരു അവസാനമുണ്ട് എന്നത് ലോകം മുഴുവനും ഇന്ന് അംഗീകരിച്ച കാര്യമാണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്ന്. പക്ഷെ എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് കൃത്യമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണൂല. ഇന്ന വർഷമാണ്, ഇന്ന മാസമാണ്, ഇന്ന തീയതിയാണ് ലോകം അവസാനിക്കുക, അന്ത്യനാൾ സംഭവിക്കുന്നത് ഇന്ന ദിവസമാണ് എന്ന് കൃത്യമായ ഒരു അറിവ് ഒരു ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണൂല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകാവസാനത്തിന് മുന്നോടിയായി ലോകത്തുണ്ടാകാനിടയുള്ള അടയാളങ്ങൾ നന്നായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിന്റെ കിതാബുകൾ നമ്മൾ വായിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം തങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഇമാം തിർമിദി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒന്നൊന്നായി നമ്മൾ പരിശോധിക്കുമ്പോ ആ അടയാളങ്ങളൊക്കെ വളരെ കൃത്യമായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാനും സാധിക്കും. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം തബറാനി തങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് നമ്മൾ കാണുകയാണ്. നബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ പ്രവാചകർ പറയാണ്, സയകൂനു റിജാലുൻ മിൻ ഉമ്മത്തി യഅ്കുലൂന അൽവാന ത്വാം ويشربون ألوان الشراب ويلبسون ألوان اللباس ويتشدخون في الكلام أولئك شرار أمتي طه رسول الله صلى الله عليه وسلم تنقل بريان الله بنت برشد برواجك بريان എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, അവർ വളരെ മനോഹരമായ സുഭിക്ഷമായ സ്വാദിഷ്ടമായ ഭക്ഷണം അവർ കഴിക്കും. അങ്ങനെ സംസാരം തിരിയുന്നുണ്ടോ? എന്റെ പൾക്ക ഒന്ന് ഗൊന്താവുന്നുണ്ടോ? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊന്നും പറയാൻ അറിഞ്ഞില്ല. അപ്പൊ ഈ ഉള്ള ഭാഷകള് മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാവണം. ധാരാളം ഇനങ്ങളിലുള്ള ഭക്ഷണം അവർ കഴിക്കും,
ധാരാളം ഐറ്റംസ് പാനീയങ്ങൾ അവര് കുടിക്കും. ഒയുംകിസൂന അൽവാന ലിബാസ്, വ്യത്യസ്തമായ വസ്ത്രങ്ങളും പല വൈവിധ്യങ്ങളിലുള്ള വസ്ത്രങ്ങളും ലോകത്ത് വെളിവാകും. അങ്ങനെ ഒരു കാലം വരും, അത് അഞ്ചനാളിന്റെ അടയാളമാണെന്ന് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല 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 ഭക്ഷണങ്ങളൊക്കെ തീൻമേശയിൽ വരിക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അത് ലോകത്തിന്റെ അവസാനത്തോടനുബന്ധമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഉസ്താദ് ഇപ്പൊ നല്ല വാങ്ങല ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് പലജാതി ഐറ്റംസ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണല്ലോ വന്നത് എന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നല്ല ഭക്ഷണമായിരുന്നു അൽഹംദുലില്ല, വളരെ മനോഹരമായ ഭക്ഷണം കഴിച്ചു വന്നു. അള്ളാഹു ആ വീട്ടുകാരന് സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അത് അത് ഇസ്രാഫല്ല, അത് ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റൂല എന്നാണ് പ്രിയപ്പെട്ടവരെ, അത് ഇക്രാമാണ്. മഹാനായ ചാപ്പൻ അങ്ങാടി ബാപ്പു മുസ്ലിയാർ കേരളം കണ്ട പ്രഗത്ഭനായ ഒലിയാണ്, പ്രഗത്ഭനായ ആബിദാണ്, സൂഫിവര്യനാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഔലിയാക്കളിൽ പ്രമുഖനാണ്. മഹാനുഭാവനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഞാൻ ഓർക്കുകയാണ്. അവര് ഒരു ദിവസം ഒരു പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്നപ്പോ തീൻമേശയിൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ധാരാളം ഇനങ്ങളിലുള്ള ഭക്ഷണം, അതെല്ലാം തീൻമേശയിൽ റെഡിയാണ്. അപ്പൊ തീൻമേശയുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ഇരിക്കുകയാണ്. അപ്പൊ മുമ്പിലിരിക്കുന്ന ഉസ്താദിന്റെ നേരെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ, അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു ഒരു സംശയം, പഠിച്ചോനെ ഇത് ഇസ്രാഫല്ലേ, ധാരാളം ഭക്ഷണങ്ങളുണ്ടല്ലോ ഇവിടെ, ഇത് ഇസ്രാഫല്ലേ, എന്തേ ഇങ്ങനെ ഒരു ഇസ്രാഫ് കണ്ടിട്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ ഇടപെടാത്തത്, എന്തേ ചാപ്പനങ്ങാടി ഉസ്താദ് ഇത് ഇസ്രാഫാണെന്ന് പറയാത്തത്? ആ സഹോദരന്റെ മനസ്സിലൊന്ന് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ആ ചെറുപ്പക്കാരനെ ആ സഹോദരനോട് പേര് വിളിച്ചിട്ട് അയാളോട് പറയാണ്, സഹോദര ഇത് ഇസ്രാഫല്ല നിങ്ങൾ കരുതുന്നത് പോലെ, നിങ്ങൾ മനസ്സിൽ കരുതുന്നത് പോലെ ഇത് ഇസ്രാഫല്ല, ഇത് ഇഖ്റാമാണ്, ഇത് ആദരവാണ്, ഇതൊരു ഇഖ്റാമാണ്, തഖ്‌വീമാണ് എന്ന് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്. അഭിവന്ദരായ കോഴിക്കോട് ജില്ലയിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള വാവാട് ഉസ്താദ്, വാവാട് ഉസ്താദ് പ്രഗത്ഭരായ അലിമാണ്. അവര് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ആ സഹോദരന്റെ മനസ്സിൽ തോന്നിയത് ഉസ്താദിന് മറുപടി കൊടുക്കുകയാണ്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മഹാന്മാരായ ഔലിയാക്കൾക്കെല്ലാം കൊടുക്കുന്ന കഴിവാണത്. ഔലിയാക്കൾക്ക് അങ്ങനെയൊന്നും കഴിവില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവർക്ക് അല്ലാഹു നല്ല ബോധം നൽകട്ടെ. ഉപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്ണാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ, ഉപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്ണാ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. മുഹിദ്ദീൻ മാലിക നമ്മൾ വായിക്കുന്നുണ്ട്, മുഹിദ്ദീൻ മാലിയിൽ നമ്മളെ കാണുന്ന മനോഹരമായ ഒരിയാണത്. എന്താണതിൽ പറയുന്നത്? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ആളുകളുടെ ഹൃദയം കാണാൻ മഹാനായ മുഹിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അത് ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കഴിവാണ്, അമ്പിയാക്കൾക്കും അല്ലാഹു ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മുഅ്ജിസാത്ത് എന്ന് പറയും. മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലാഹു ആ കഴിവ് കൊടുത്തിട്ടുണ്ട്, അതിനാണ് നമ്മൾ കറാവാത്തുൽ ഔലിയാ എന്ന് പറയുന്നത്. അതിനൊന്നും നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് മറുപട്ട് കിടന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ബർക്കത്ത് കൊണ്ട് നാളെ നമ്മളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലേ, മഹാന്മാരെ ഔലിയാവ് അവരൊരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടിന്റെ ബർക്കത്താണ്, അവരൊരു നാട്ടിലുണ്ടെങ്കിൽ ആ നാടിന്റെ ബർക്കത്താണ്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, തന്റെ ഇഷ്ടദാസനെയും കൊണ്ട്
രാത്രി സഞ്ചരിപ്പിച്ച അല്ലാഹു വളരെ മഹോന്നതനാണ്. സൂറത്തുൽ ഇസ്റാഇന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തന്റെ ഇഷ്ടദാസനെയും കൊണ്ട് രാത്രിയുടെ ഒരു ഏതാനും സമയത്തിനുള്ളിൽ സഞ്ചരിപ്പിച്ച അല്ലാഹു എത്ര മഹോന്നതനാണ്. മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് കൊണ്ടുപോയത്. ഇലൽ മസ്ജിദുൽ അഖ്സ, എവിടേക്കാണ് ഫസ്റ്റ് കൊണ്ടുപോയത്? മസ്ജിദുൽ അഖ്സയിലേക്കാണ്. നമുക്കറിയാമല്ലോ മസ്ജിദുൽ അഖ്സ മനോഹരമായ ബൈത്തുൽ മുഖദ്ദസ്, വളരെ പവിത്രതയുള്ള പള്ളിയാണ്. ഒരു കാലത്ത് എന്നെ മോചിപ്പിക്കാൻ മഹാനായ ഉമറെന്ന മഹാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ലോകങ്ങളുടെ പ്രഗത്ഭനായ ഭരണാധികാരി സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാലങ്ങൾക്ക് ശേഷം വീണ്ടും ക്രൈസ്തവരുടെ കരങ്ങളിലകപ്പെട്ടപ്പോ എന്നെ മോചിപ്പിക്കാൻ മഹാനായ സുൽത്താൻ സലാഹുദ്ദീനുൽ അയ്യൂബി എന്ന ലോകം കണ്ട മഹാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ഇനി ആരാണ് 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 എന്നെ മോചിപ്പിക്കാനുള്ളത് എന്ന് ലോകത്തോട് ഫോണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ആ ഭവനം അല്ലാഹുവിന്റെ ഭവനം, മനോഹരമായ ആ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ. എന്തോ ആകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജൂത പിശാചുകളുടെ കരങ്ങളിൽ നിന്ന് ആ ഭവനത്തെ മോചിപ്പിക്കുമാറാകട്ടെ. ആമീൻ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മസ്ജിദുൽ അഖ്സയിലേക്കാണ് നമ്മുടെ അടിമയെ നാം കൊണ്ടുപോയത്. എങ്ങനത്തെ മസ്ജിദുൽ അഖ്സയാണ്? മുഴുവനും നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു എന്താണ് വാങ്ങിച്ചിട്ടുണ്ടോ? ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്തുള്ള ബർക്കത്ത് എന്താണ്? രേഖപ്പെടുത്തുകയാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെയും ധാരാളം സ്വാലിഹീങ്ങളുടെയും മസാറുകളെ കൊണ്ട് അനുഗ്രഹീതമാണ്, മഖ്ബറകളെ കൊണ്ട് അനുഗ്രഹീതമാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരം. ഒരുപാട് പ്രവാചകന്മാർ ഭൗതിക ശരീരം അതിന് ചുറ്റും മറവിട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനോഹരമായ ഭവനത്തിന് അല്ലാഹ് ബർക്കത്ത് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നത്, മഹാന്മാരായ അലിഹീങ്ങൾ ഔലിയാക്കൾ എവിടെ കിടക്കുന്നുണ്ടോ അതിന്റെ പരിസരങ്ങളിലൊക്കെ ബർക്കത്തുണ്ട് എന്നാണ്. ഈ പ്രദേശത്തെ ആദരണീയരായ മുഅ്മിനീങ്ങൾ ോട് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയൊരു മഹാന്മാരുടെ സാരത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തന്നൊരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്. അല്ലാഹു ആ ഭാഗ്യം നിലനിർത്തി തരട്ടെ. ങ്ങൾ പറയാണ്, ധാരാളം ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും വസ്ത്രങ്ങളിലും വൈവിധ്യങ്ങൾ വരാ, വലിയ 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 ഐറ്റംസുകൾ ഉണ്ടാകുക. ഒരു ഒരു വിഷയം തന്നെ കുറെ ഐറ്റംസുകൾ ഉണ്ടാകുക. വസ്ത്രത്തിലാണെങ്കിലും ഭക്ഷണങ്ങളിലാണെങ്കിലൊക്കെ ഞാൻ പറയണ്ടല്ലോ. സമകാലിക സംഭവ വികാസങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മളെ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വേൽ ചൂണ്ടേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ. ബഫേ സ്റ്റൈൽ ഭക്ഷണം, ബഫേ സ്റ്റൈൽ ഉണ്ടോ ഇവിടെ ഈ ഭാഗത്തുണ്ടോ? പഠിച്ചോ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ബഫേ സ്റ്റൈൽ എന്ന് പറഞ്ഞറിഞ്ഞൂടെ? ബഫേ പുതിയ പരിപാടിയാണല്ലേ. ബഫേ ബുഫേ എന്താന്ന് പറയാ, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടല്ലേ, സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ. കൊറേ ഇഷ്ടം മാതിരി ഐറ്റംസ് ഉണ്ടാവും, ഒരുപാട് ഇനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഇട്ട് കഴിക്കുക, എത്രയോ മുതലാളിമാർ അങ്ങനെയാണ്.
ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് ആ ഒരു ഏർപ്പാട് നമ്മുടെ നാടുകളിലൊക്കെ കുറെ മുതലാളിമാർ ചെയ്തു വരുന്നുണ്ട്. അത്തരം മുതലാളിമാരോട് വളരെ സ്നേഹത്തോടെ പറയാണ്, വെറുതെ ആ രൂപത്തിലൊന്നും പണം ചെലവഴിക്കരുത്. അല്ലാഹു നല്ല ബോധം നൽകുമാറാകട്ടെ. അവരാണ് എന്റെ സമുദായത്തിലെ ഏറ്റവും മോശം. എല്ലാത്തിലും ധാരാളം വൈവിധ്യങ്ങൾ സ്വീകരിക്കുന്നവർ അവരാണ് എന്റെ ഉമ്മത്തിലെ മോശപ്പെട്ടവരെന്ന് പറയുന്ന ആരാണെന്നറിയോ? അമിനാന്റെ പൊന്നിനും പരിശുദ്ധ റസൂലുള്ളാഹി. ഇമാം തബറാനി തങ്ങൾ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ, അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. ഇനിയും കാണാം, നബി ഹൈസമത്ത് സുലൈമാൻ ഇബ്നു ഹയ്യാൻ അനു വാസിറത്ത് ഇബ്നു ലസ്കാർ റളിയല്ലാഹു അൻഹു, മഹാനായ വാസിറത്ത് ഇബ്നു ലസ്കാർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു മിൻ ഫുഖറാഇ മുസല്ലീന മിൻ അഹ്ലി സുഫാ, ഞാൻ സുഫത്തിന്റെ അഹ്ലികാരിൽപ്പെട്ട ഫുഖറാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. സുഫത്തിന്റെ അഹ്ലികാരി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി പരിസര വിദ്യാർത്ഥികൾ, ആദ്യത്തെ മുത്തഅല്ലിമീങ്ങൾ, അതാണ് സുഫത്തിന്റെ അഹ്ലികാരെന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ടയാളാണ് ഞാൻ എന്ന മഹാനായ വാസിലത്ത് ഇബ്നു ലസ്കാർ റളിയല്ലാഹു അൻഹു പറയാണ്. ഫഅതാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അരികിൽ വന്നു, എന്നിട്ട് ചോദിച്ചു, കൈഫ അൻതും ബഅദീ ഇദാ ശബഅതും മിൻ ഖുബ്സിൽ ബിർരി വസൈച്, എന്റെ സ്വഹാബാ എന്റെ കാലശേഷം മനോഹരമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ ആ ഒരു കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗോതമ്പും അതുപോലെ സൈത്തണ്ണയും ഒക്കെ മിക്സ് ചെയ്ത് മനോഹരമായ ഒരു റൊട്ടിയൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, നല്ല ഭക്ഷണം. അങ്ങനെ ഒരു ഭക്ഷണം എന്റെ കാലശേഷം നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്ത് നോക്കിക്കാണുന്നത്? എപ്പോഴാണ് ഹബീബാ നബി തങ്ങൾ ഇത് ചോദിക്കുന്നതെന്നറിയോ? കേവലം ഈത്തപ്പഴവും വെള്ളവും മാത്രം ഭക്ഷിച്ചിരുന്ന സ്വഹാബത്തിനോടാണ് അല്ലേ? അങ്ങനെ ഭക്ഷണം കഴിച്ചവരാണ് അവർ. ഈത്തപ്പഴം വെള്ളം, ആയിഷ ബീവി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരിയായ ഭാര്യയാണ് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ, ആലു മുഹമ്മദിൻ നറൽ ഹിലാൽ തുമ്മൽ ഹിലാൽ ശഹറൈനി മുതതാബിഈൻ, ഞങ്ങൾ തുടർച്ചയായ ഒന്നും രണ്ടും മാസങ്ങളൊക്കെ ഞങ്ങളുടെ അടുപ്പത്ത് ഭക്ഷണം വേവിക്കാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു, അടുപ്പത്ത് തീ കത്തിച്ചിട്ടില്ല, അങ്ങനത്തെ മാസങ്ങൾ. കേവലം വെള്ളവും അതുപോലെ ഈത്തപ്പഴവും മാത്രം കഴിച്ചിരുന്ന ഞങ്ങൾ, അങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിച്ചവരാണ് ഞങ്ങളെന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്തിനോടാണ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത്, എന്റെ കാലശേഷം നിങ്ങൾക്ക് മനോഹരമായ സുഭിക്ഷമായ ഭക്ഷണം നൽകപ്പെട്ടാൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്ത് നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് ധാരാളം വസ്ത്രങ്ങൾ നൽകപ്പെടുന്ന ഒരു കാലം അത് വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്ത് നോക്കിക്കാണുന്നത്? വസ്ത്രമൊന്നുമില്ലല്ലോ. മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, മഹാനായ പ്രഗൽഭനായ സ്വഹാബിയാണ് മിസ്അബ് ബിൻ ഉമൈറിനെ നോക്കിയിട്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നുണ്ട്, സ്വഹാബിയോട് പറയാണ്, ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ നോക്കണേ, ഇതാരാണെന്നറിയോ? സമ്പന്നതയുടെ മടിപ്പെട്ടിയിൽ പരിലസിച്ച സ്വഹാബിയാണ്.
മാതാക്കൾ വളരെ നല്ല ഭക്ഷണം നൽകിയിരുന്ന കുട്ടിയാണിത്. വളരെ നല്ല ഭക്ഷണം ധരിച്ച് വളരെ നല്ല വസ്ത്രം ധരിച്ച് കഴിഞ്ഞിരുന്ന കുട്ടിയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവചനാഥനോടുള്ള പ്രണയം കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാരനാണിത്. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രങ്ങളൊന്നും ാതെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാരനാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബി തങ്ങൾ മഹാനായ മുസ്തബിനെ കുറിച്ച്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ വായിച്ചു നോക്കണം നമ്മൾ. അവിടെ നമ്മളെ കാണും മഹാനായ മുസ്തബിനെ മറവിയമ്മാവൻ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അവരെ മറവ് ചെയ്യാൻ ഒരുങ്ങിയപ്പോ സുബഹാനല്ലാഹുണ്ടായിരുന്നൊരു കഫൻ തുണി, അതുകൊണ്ട് തലമറച്ചാൽ പാദം വെളിയിലാണ്, പാദം മറച്ചാൽ തലഭാഗം വെളിയിലാണ്. അങ്ങനെ ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തിനോടാണ് അല്ലാഹു റസൂല് ചോദിക്കുന്നത്, നല്ല നല്ല ഒരുപാട് ഇനം വസ്ത്രങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്ത് നോക്കിക്കാണുന്നത്? ഈ ഒരു കാലമാണോ നിങ്ങൾ നല്ലതെന്ന് കണക്കാക്കുന്നത്? അതല്ല, ആ ഒരു കാലമാണോ നല്ലത്? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെയുള്ള ഈ കാലമാണോ നിങ്ങൾക്ക് നല്ലത്? അതല്ല, നല്ല ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കുന്ന ആ കാലമാണോ? സ്വഹാബത്ത് പറഞ്ഞു, ആ കാലമായിരിക്കൂലെ ഏറ്റവും നല്ല കാലം. നല്ല ഭക്ഷണം കിട്ടുക, നല്ല വസ്ത്രം കിട്ടുക. ഭക്ഷണം തേടി പോകേണ്ടതില്ല, വസ്ത്രം തേടി പോകേണ്ടതില്ല. ആ സമയത്തും ഇബാദത്ത് ചെയ്യാമല്ലോ. അപ്പൊ പിന്നെ ആ കാലമല്ലേ ഏറ്റവും നല്ലത്? അല്ലാഹു റസൂൽ പറഞ്ഞു, ബൽ അൻസമുൽ യൗമ ഖൈറ. അല്ല സ്വഹാബാ, ഈ കാലം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ലായത്തങ്ങൾ പറയാണ്, ഈ ഒരു ദാരിദ്ര്യത്തിന്റെ കാലം തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. മഹാനായ വാസ്തവത്തിനെല്ലാം പറയുന്നുണ്ട്, ഹബീബാനിബിത്തങ്ങളെ പറഞ്ഞതുപോലെ കാലം കുറച്ചങ്ങോട്ട് പോയതേയുള്ളൂ, ഹബീബാനിബിത്തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയതേയുള്ളൂ, ഞങ്ങൾക്ക് നല്ല മനോഹരമായ ഭക്ഷണങ്ങൾ ലഭിച്ചു, നല്ല നല്ല ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു, നല്ല നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾ ധരിച്ചു, മനോഹരമായ വാഹനങ്ങളും ഞങ്ങൾക്കുണ്ടായി. ദീപാനവി തങ്ങൾ പറഞ്ഞതുപോലെ എന്ന ഹദീഫിന്റെ കിതാബിൽ ഹദീഫ് നമ്മൾ വായിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം എല്ലാ വിഷയത്തിലും ആർഭാടങ്ങൾ ഉണ്ടാവുക, എല്ലാത്തിലും ഇഷ്ടം പോലെ ഇനങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണങ്ങളും ഇഷ്ടം പോലെ പാനീയങ്ങളൊക്കെ ലഭിക്കുക, അത് അന്ത്യനാളിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തവസ്സലനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലി ബദരിയാ അല്ലാ സ്വലാത്തു എന്റെ പഠിച്ചവനെ നിങ്ങൾ ഉറക്ക, അത് ചെല്ലറിഞ്ഞൂടെ. സ്വലാച്ചു ഉറക്ക ഉറക്ക സ്വലാച്ചു അലാച്ചില്ല സ്വല. എത്ര പെട്ടെന്നാണ് ഫാഷനുകൾ ഇങ്ങനെ മാറി മാറി ആലോചിച്ചോക്ക്. നമ്മൾ ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും വാഹനങ്ങളിലായാലും എത്ര പെട്ടെന്നാണ് ഐറ്റംസുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത്. ഓരോ ഫാഷനുകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലാതെയാവുകയാണ് പുതിയ പുതിയ ഫാഷനുകൾ അങ്ങനെ വരിക. ഇതൊക്കെ ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ.
അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിച്ച് തടിമാടന്മാർ പെരുകുന്ന കാലം. സുഹൃത്തായി തങ്ങൾ പറയാം, ഭയങ്കര തടിമാടന്മാർ. നിങ്ങൾ അറിയുന്ന തടിയുള്ള ആളുകളരികിലുള്ള തടിയന്മാരുണ്ടെങ്കിൽ ടോട്ടലി പറയാം, അങ്ങനെ ഒരുപാട് തടിമാടന്മാർ, ഭയങ്കര തടിയന്മാര് ലോകത്ത് വരും ആ കാലത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊന്നും ഉറക്ക സലാത്ത് ചെല്ലുന്നില്ലല്ലോ പഠിച്ചോനെ. അത് നിർത്താനായോ? അയ്യോ പെട്ടെന്ന് നിർത്തും. ഒരു ഒരു റാഹത്തില്ലെങ്കിൽ ഒന്ന് നല്ല റാഹത്തോടെ സലാത്ത് ചെല്ലാം. മുഹമ്മദ് മുസ്തഫ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബഅദകും ഖൗമൻ യഖൂനൂന വലാ യുസ്മനൂന. ഹബീബാ നബി തങ്ങൾ പറയാണ്, ലോകത്ത് ഒരു കാലം വരും സ്വഹാബ, നിങ്ങളുടെ ശേഷം ഒരു ജനത വരും, അവർ വഞ്ചകന്മാരാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിക്കാൻ കൊള്ളൂല, വഞ്ചകന്മാരാണ് അല്ലെ. മുനാഫിക്കങ്ങളുടെ അടയാളമാണെന്നാണ്, കപടന്റെ അടയാളമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, കപടന്റെ അടയാളം മൂന്നെണ്ണമാണ്. ഒന്ന്, തുറന്നാൽ കള്ളം പറയാ, സംസാരിച്ചാൽ കള്ളം പറയാ. അതുപോലെ വല്ല വാഗ്ദാനവും ചെയ്താൽ ലംഘിച്ചു കളയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഇത് കപടന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യഹൂനൂന വഞ്ചകന്മാർ അധികരിക്കുന്ന കാലം വരും. നമ്മളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ വിശ്വസിച്ച ഒരാൾ വല്ലതും തന്നാൽ ആ വിശ്വാസം നിങ്ങൾ നല്ല പോലെ എന്തോ കുഴപ്പമുണ്ടാക്കിയല്ല സൗണ്ടിൽ എന്തോ കുഴപ്പമുണ്ടാക്കി. വിശ്വസിച്ച ഒരാൾ എന്തെങ്കിലും തന്നാൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം അവർ ആവശ്യപ്പെടുമ്പോ. നിങ്ങളെ വഞ്ചിച്ചവർ പോലും നിങ്ങളെ വഞ്ചിക്കരുത് എന്ന് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ വഞ്ചന നടത്തുന്ന ആളുകൾ ലോകത്ത് വരും. ബീബാനിബി തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, അവര് ധാരാളം നേർച്ചകൾ ചെയ്യും, പക്ഷെ അവരത് വീട്ടൂല. കുറെ നേർച്ചകൾ അങ്ങനെ ചെയ്യും, കുറെ വാഗ്ദാനങ്ങൾ നടത്തും, അതൊന്നും അവര് വീട്ടൂല. ആ കാലഘട്ടത്തിൽ ധാരാളം തടിമാടന്മാര് പ്രകടമാകും, തടിമാടന്മാര് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങളെ തന്നെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇതൊക്കെ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന വിഷയങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടതാണ്. കുറെയൊക്കെ നമ്മൾ കാണും, കുറേ ഈ പറയപ്പെട്ട രീതിയിലുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയാണ്. വീണ്ടും കാണാം, എന്നാ എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ഹിമ്മത്തുഹും ബുതൂനുഹും വശറഫുഹും മചാഉഹും. സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹിമ്മത്തുഹും ബുതൂനുഹും അവരുടെ ഏറ്റവും മുഖ്യമായ പ്രശ്നം അവരുടെ പള്ള പ്രശ്നമാണ്. പള്ള പ്രശ്നമാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. ആദ്യം അവർക്ക് വേണ്ടത് പള്ള പ്രശ്നം, വേറെ നിറയണം, അതേ ചിന്തയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വരും, വശറഫുഹും മചാഉഹും, അവരുടെ മഹത്വം അവരുടെ കയ്യിലുള്ള മുതലുകളുടെ അടിസ്ഥാനത്തിലാണ്. എത്ര മുതലുണ്ടോ, എത്ര പണമുണ്ടോ, എത്ര സ്വത്തുക്കളുണ്ടോ, അതിനനുസരിച്ചാണ് അവർക്ക് മഹത്വം ഉണ്ടാവുക. അങ്ങനെ ഒരു കാലം വരും. പിന്നെ
അവരുടെ ഏറ്റവും മുഖ്യമായ ഘടകം അവരുടെ പെണ്ണുങ്ങളായി മാറുന്ന കാലം, എല്ലാറ്റിനും മുമ്പിലുണ്ടാവുക പെണ്ണുങ്ങളാകുന്നത് കാലം അല്ലേ. എന്തിന്റെ പരസ്യമായാലും കണ്ടിട്ടില്ലെങ്കിൽ, എന്ത് പരസ്യമായാലും ചെരുപ്പിന്റെ പരസ്യമായാലും അവിടെയും നമ്മൾ കാണുന്നത് പെണ്ണിനെയാണ്. വസ്ത്രത്തിന്റെ പരസ്യമാണോ, അതിലും നമ്മൾ കാണുന്നത് പെണ്ണാണ്. എന്തിന്റെ പരസ്യങ്ങളായാലും അതിലെല്ലാം നമ്മൾ കാണുന്നത് പെണ്ണുങ്ങളെയാണ്. ഇനി വല്ല കച്ചവട സ്ഥാപനങ്ങളാകട്ടെ, അവിടെയെല്ലാം ജോലിക്കാരായി സ്റ്റാഫിനെ നമ്മൾ കാണുന്നതാരാ, അവിടെയും പെൺകുട്ടികളാണ്. അവരുടെ കുബല എന്ന് പറഞ്ഞാൽ അവരുടെ മുഖ്യമായ ഘടകം നിസാഉഹും അവരുടെ പെണ്ണുങ്ങൾ ആകുന്ന കാലം. യാ അല്ലാഹ് صدقت يا حبيب الله ودر ودينهم دراهمهم ودنانيرهم رسول الله تنگل പറയാണ് അവരുടെ ദീൻ അവരുടെ മതം ദറാഹിമുഹും വദനാനീറുഹും അവരുടെ ദിർഹമുകളും ദീനാറുകളും ആകുന്ന കാലം. കുറച്ചു കൂടി കൊടുക്കണം, നേരത്തെ ഉണ്ടായ പോലെ, നേരത്തെ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോലെ. ودينهم دراهمهم ودنانيرهم ദീൻ ദിർഹമുകളും ദീനാറുകളും ആകുന്ന കാലം. മുഖ്യമായ വിഷയം എന്റെ പ്രിയപ്പെട്ടവരെ, ദീനാറുകൾ പണം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആളുകൾ ചിന്തിക്കുന്ന കാലം. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ അല്ലെ. പണം എന്ന് പറയുന്നത് നമുക്കറിയാം, ആളുകളെല്ലാം പണം എന്ന് പറയുന്നത് ആളുകളെ ആകർഷിക്കുന്ന സാധനമാണ്. മാൽ എന്നാണ് അതിന് അറബിയിൽ പറയാം. മാൽ, മാല എന്ന പദത്തിൽ നിന്നാണ് മാൽ എന്ന പദം വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മാല എന്ന പദത്തിന്റെ അർത്ഥം നമ്മളെ ഉമ്മമാര് കൈത്തണിയുന്ന മാലയല്ല. മാല എന്ന അറബി പദത്തിന്റെ അർത്ഥം ചാഞ്ഞു, ചെരിഞ്ഞു, ആകർഷിച്ചു എന്നൊക്കെയാണ്. മൈലാൻ, അതിൽ നിന്ന് വന്നതാണ് മാൽ എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കുന്ന സാധനം എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ്. ആരെയും ആകർഷിക്കുന്ന സാധനമാണ് ഈ മുതൽ എന്ന് പറയുന്നത് അല്ലെ. പണ്ട് അറബിയിൽ ഒരു മനോഹരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു നായയെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടുകയാണ്. ദഫന ഫി മഖാബിരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിൽ മറമാടുകയാണ്. അന്നേരം ആളുകളൊക്കെ ദേഷ്യപ്പെട്ടു, ചെറുപ്പക്കാരനെയും കൂട്ടി അവർ ജഡ്ജിയുടെ അരികിൽ പോയി എന്നാണ്. ജഡ്ജിയുടെ അരികിൽ പോയി, ജഡ്ജിയുടെ മുമ്പിൽ പോയി വിഷയം അവതരിപ്പിച്ചു. ജഡ്ജി ദേഷ്യപ്പെട്ടു, അവനോട് ദേഷ്യപ്പെട്ടു ജഡ്ജി. എന്നിട്ട് പറഞ്ഞു, എടാ എന്ത് പണിയാണ് നീ കാണിച്ചത്, എന്തിനാണത് ചെയ്തത്? പറഞ്ഞു, ഇയാള് പറഞ്ഞു, എന്നോട് നായയുടെ വസിയത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. നായ എന്നോട് വസിയത്ത് ചെയ്തതാണ്, ഇങ്ങനെ കൊണ്ടുപോയി എന്നെ മുസ്ലിമീങ്ങളുടെ മക്കബറുകളിൽ മറമാടണം എന്ന് വസിയത്തുണ്ട് എന്ന് പറഞ്ഞു. കാലിക്കൊന്നുകൂടി ദേഷ്യം വന്നു ജഡ്ജിക്ക്. ജഡ്ജി പറഞ്ഞു, എടാ നീ നായയെ കൊണ്ടുപോയി മുസ്ലിമീങ്ങളുടെ മഖബറയിൽ മറമാടുക മാത്രമല്ല, എന്നിട്ട് എന്നെ പരിഹസിക്കുകയാണോ, കാളിയെ പരിഹസിക്കുകയാണോ, ജഡ്ജിയെ നീ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ചെറുപ്പക്കാരൻ പറഞ്ഞു, നായ എന്നോട് ഒരു കാര്യം കൂടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആളുകളെല്ലാം പ്രതീക്ഷയോടെ നോക്കുകയാണ്, എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത്. ചെറുപ്പക്കാരൻ പറഞ്ഞു, ഔസൽ കൽബു ഇലയ്യ, നായ എന്നോട് ചെയ്ത രണ്ടാമത്തെ വസിയത്ത് ബി അൽഫി ദീനാറിൽ ഖാളി, ഖാളിക്ക് 1000 ദീനാറ് കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാലിക്ക് ജഡ്ജിക്ക് 1000 ദീനാറ് കൊടുക്കണം എന്നോട് നായ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതോടുകൂടെ കാലി പിന്നെ മെല്ലെ ഒന്ന് തല കുറച്ചരങ്ങനെ താഴ്ത്തി. നിങ്ങളെ മനസ്സിലായി, ഒരു കാലിമാരെ വിചാരിക്കരുത് കേട്ടോ, ആ കാലിയല്ല ഇത്, വേറെ ഏതോ ഒരു കാലിനെ പറ്റിയാണ് ജഡ്ജി എന്ന് പറയുന്നു. അപ്പോ ജഡ്ജി തല ഒന്ന് ഇങ്ങനെ താഴ്ത്തുകയാണ്. പരാതി പറയാൻ വന്ന ആളുകളൊക്കെ അവിടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്താ കാലി പറയാൻ പോകുന്നത് എന്ന ഒരു ഒരു പ്രതീക്ഷയിലാണ് അവരൊക്കെ. അപ്പൊ പറഞ്ഞു, ഖാലി റഹിമല്ലാഹുൽ കൽബൽ ഫഖീദ്, ഈ നായ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാലി ദ്വാരുന്നു, ഈ നായക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആളുകൾ അത്ഭുതസ്തബ്ധരായി. അവര് ഖാലിയോട് അത്ഭുതത്തോട് ചോദിച്ചു, എന്തൊരു പണിയാണ്, എന്ത് പണിയാണ്, ഒരു ദീനാറ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോയാലോ. അപ്പൊ ഖാലി പറഞ്ഞു, ഞാൻ അങ്ങനൊന്നുമല്ല, ഞാൻ ഈ നായക്ക് വേണ്ടി ദുആ ചെയ്തത് എന്തുകൊണ്ടെന്നറിയോ, ഈ നായയുടെ കുടുംബ പരമ്പര ഞാനിങ്ങനെ പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ നായയുടെ അവരുടെ ആ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണിത്.
അസ്ഹാബൽ കഹ്ഫിന്റെ ഒരു നായയുണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വസാദിസുഹും കൽബുഹും വസാമിനുഹും കൽബുഹും എന്നൊക്കെ ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ അസ്ഹാബൽ കഹ്ഫിന്റെ ഒരു നായയാണത് കാവി പറഞ്ഞു ആ അസ്ഹാബൽ കഹ്ഫിന്റെ നായയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നായയാണിത് അതുകൊണ്ടാണ് ഞാൻ ഇത് വരുന്നത് നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇത് അറബിയിൽ മനോഹരമായി പറയുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞാൽ ആരും പണത്തിന്റെ മുന്നിൽ ഒന്ന് പെട്ടെന്ന് അമർന്നു പോവും ആരെയും ആകർഷിക്കും പണം എന്നതിന് ഉദാഹരണമായി അറബിയിൽ പറയുന്ന ഒരു കഥയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയാണേ വദീനുഹും ദറാഹിമുഹും വദനാനീറുഹും അവരുടെ മതം ദിർഹമുകളും ദീനാറുകളുമാകുന്ന ഒരു കാലം വരും ഉലായിക ശിറാറുൽ ഖൽഖ് അവരാണ് എന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ അല്ലാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വലിയ വലിയ ആർഭാടങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം എന്നർത്ഥം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വലിയ വലിയ ആർഭാടങ്ങളിൽ നിന്ന് അത് ഏത് രൂപത്തിലായാലും വസ്ത്രത്തിൻ്റെതായാലും ഭക്ഷണങ്ങളിലായാലും പാനീയങ്ങളിലായാലും ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അനുവദനീയമായ രൂപത്തിൽ ചെലവ് ചെയ്യണം എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും അതാണ് മുഅ്മിനിന്റെ സ്വഭാവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ സ്വർഗാവകാശികളുടെ അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല പറയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് വല്ലദീന ഇദാ അൻഫഖു ലം യഖ്തറു ഇദാ അൻഫഖു വല്ലദീന ഇദാ അൻഫഖു അവർ ആരാണെന്നറിയോ സ്വർഗത്തിന്റെ അവകാശികൾ അവർ ചെലവ് ചെയ്യുകയാണെങ്കിൽ അവർ ധാരാളം ചെലവഴിക്കൂല പിന്നെയോ അവർ പിശക്ക് കാണിക്കുകയുമില്ല അത് രണ്ടിനിടയിൽ മധ്യനില സ്വീകരിക്കുന്നവരാണവർ സ്വർഗത്തിന്റെ അവകാശികളുടെ അടയാളമാണത് മധ്യനില സ്വീകരിക്കുന്നവർ ഇസ്രാഫ് ചെയ്യൂല അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ അപ്പൊ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് നന്മയേക്കാൾ തിന്മകൾക്ക് സ്ഥാനവും പ്രാധാന്യവും ഉണ്ടാകുന്ന കാലം ഒരടയാളം നമ്മൾ പറഞ്ഞു എല്ലാ വിഷയത്തിലും വൈവിധ്യങ്ങൾ ഉണ്ടാവുക ആർഭാടങ്ങൾ ഉണ്ടാവുക രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മറ്റൊരു അടയാളം കാണാം ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ തിന്മയുടെ ആളുകൾക്കാണ് മുഖ്യധാരയെ നിയന്ത്രിക്കുന്നത് കൊള്ളരുതാത്തവരും തെമ്മാടികളുമായി മാറുന്ന കാലം സുബ്ഹാനല്ലാഹ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വരുന്നത് ഒന്നിനും പറ്റാത്ത ആളുകൾ വളരെ മോശപ്പെട്ട ആളുകൾ കുടിയന്മാർ അതേപോലെ തന്നെ പെണ്ണുപിടിയന്മാർ ആ രൂപത്തിലൊക്കെ വലിയ തോന്നിവാസികളായ ആളുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് അത് അന്ത്യനാളിന്റെ അടയാളമാണ് ഹബീബാനബി തങ്ങൾ പറയാണ് അന്ത്യനാളിന് കുറെ അടയാളങ്ങളുണ്ട് ആരോ ചോദിച്ചു നബിയേ എന്താണ് നബിയേ അന്ത്യനാളിന്റെ അടയാളം ബാലകസൂര് പറഞ്ഞു പള്ളികളിൽ പോലും തെമ്മാടികൾ പെരുകുന്ന കാലം പള്ളികളിൽ പോലും തെമ്മാടികളുടെ അതിപ്രസരം ഉണ്ടാകുന്ന കാലം സുബ്ഹാനല്ലാഹ് വല്യ 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 കള്ളന്മാരൊക്കെ പള്ളിയുടെ ഭരണകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എല്ലായിടത്തും ഇത് എത്തിയിട്ടില്ല എന്നാൽ ചില നാടുകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും ചില നാടുകളിലൊക്കെ കാണാൻ കഴിയും കഴിഞ്ഞ വർഷം നമ്മുടെ നാടിൻ്റെ പരിസരത്ത് ഒരു ഒരു ജ്വല്ലറി ഒരു ബാങ്ക് കവർച്ച നടന്നിരുന്നു ഒരു പട്ടാപ്പകൽ ഉച്ചയ്ക്ക് 2 മണിക്കൊരു ബാങ്ക് കവർച്ച ഉച്ച സമയത്ത് ഒരു ബാങ്ക് കവർച്ച 17 കിലോ സ്വർണമാണ് അടിച്ചു മാറ്റിയത് അതിന്റെ മുഖ്യ സൂത്രധാരകൻ ഒരു ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു
മുൻപായിരുന്നതല്ല, നിലവിൽ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുഖ്യ കാര്യദർശിയായ ഒരാളാണ് ഈ പിന്നെ ബാങ്ക് കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഉണ്ടായ സംഭവമാണ്, പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്, നമുക്കൊക്കെ പരിചയമുള്ള ആളുകളാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ കാണുകയാണ് ലോകത്ത് ഇതെല്ലാം. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ വചനമാണ് അല്ലാമ അബൂ നഈം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നല്ലവരെക്കാൾ മുഖ്യധാരയിൽ മോശപ്പെട്ട ആളുകൾ വരിക, നല്ലവരൊക്കെ ബാക്കിലേക്ക് മാറുക, സൈഡിലേക്ക് മാറ്റപ്പെടുക, മോശക്കാരൊക്കെ മുമ്പിലേക്ക് വരിക. സുബ്ഹാനല്ലാഹ്. ഖാല അഅ്റാബിയ്, ഇത് പറഞ്ഞപ്പോ ഒരു അഅ്റാബി ചോദിച്ചു നബിയേ, സമാ തഉമുറുനീ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങനെ ഒരു കാലം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നബിയേ അങ്ങ് പറയുന്നത്? പൊതുരംഗത്ത് ഞങ്ങളെ വരണ്ടേ? മുഖ്യധാരയിൽ ഞങ്ങൾ ഇടപെടണ്ടേ? എന്താണ് നബി അങ്ങ് പറയുന്നത്? ഹബീബ, നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിവര്യരോട് ഹബീബ നബി തങ്ങൾ പറയാണ്, അങ്ങനെ ഒരു കാലം വന്നാൽ പിന്നെ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ പരമാവധി വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഭരണാധികാരികളൊക്കെ അല്ലാഹു നല്ലവരിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ജാമിഉൽ ഉസൂൽ എന്ന കിതാബിലെ ഹദീസ് നമ്മൾ കാണുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ ബികും ഇദാ ഫസഖ ഫിയാനുകും. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ തമ്മാടികളായി ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിസാവുക്കും, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ മോശക്കാരികളുമായാൽ, പെണ്ണുങ്ങളൊക്കെ മോശക്കാരികളും ചെറുപ്പക്കാരൊക്കെ തമ്മാടികളുമായാൽ. കാലൂ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലമുണ്ടാകുമോ നബിയേ? സഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, കാരണം അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. ചെറുപ്പക്കാരൊക്കെ നല്ലവരാണ്, പെണ്ണുങ്ങളൊക്കെ നല്ല നല്ല സ്വാലിഹാത്തുകളായ പെണ്ണുങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നോ? ഇന്ന് വളരെ വേദനാജനകമാണ്. വാള് കേൾക്കാൻ നമ്മുടെ ഉമ്മമാരുണ്ടാകും അല്ലെ, നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സഹോദരിമാരുണ്ടാകും. പക്ഷേ ഇതേ സഹോദരിമാരെ തന്നെയാണ് സിനിമ കാണാൻ സീരിയൽ കാണാൻ മുൻപന്തിയിൽ ഉണ്ടാവുക. അവരാണ് റിയാലിറ്റി ഷോയുടെ അടിമകളായി മാറിയിട്ടുള്ളത്. അവർ തന്നെയാണ് അന്യ മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ പോലും പങ്കാളികളാകുന്നത്. ഇതേ വാളിന്റെ സദസ്സിൽ നിൽക്കുന്ന സഹോദരിമാർ തന്നെയാണ്, ഇതേ വാള് കളിക്കുന്ന പെണ്ണുങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മുബാറക്കായ അനുഗ്രഹീതമായ റമളാനിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ പോലും മലീമസപ്പെടുത്തി മംഗലാപുരത്തിന്റെയും കാസർഗോഡിന്റെയും ബി സി റോഡിന്റെയും തെരുവോരങ്ങളിലൂടെ തെരുവുതണ്ടികളെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്രതാനുഷ്ഠാനം നടത്തി നോമ്പെടുത്ത് വിപണികളിൽ കടകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് അന്യപുരുഷന്മാരുടെ വികാര വിചാരങ്ങളിൽ കിളിപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും ഇതേ സഹോദരിമാരാണ്. എന്റെ വാളുകൾക്കുന്ന നല്ല സഹോദരിമാരനോട് ക്ഷമിക്കണം, എല്ലാ സഹോദരിമാരെ പറ്റിയുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് തരുണിമണികൾ സഹോദരിമാർ, പെങ്ങന്മാർ അങ്ങനെയാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ തെമ്മാടിച്ചുകളായി മാറിയാൽ സുഹാബ, ആ കാലത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഒളിച്ചോട്ടത്തിന്റെ പെരുമഴക്കാലമാണിത് അല്ലേ. മധുര പതിനേഴുകാരികൾ മുതൽ രണ്ടും മൂന്നും നാലും മക്കളുടെ ഉമ്മമാർ വരെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുകയാണ്. പ്രേമം പ്രണയം മനുഷ്യനെ അന്തരും ബദിരനുമാക്കുമെന്ന് ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. പ്രേമം മനുഷ്യനെ അന്തനും ബദിരനുമാക്കും. നമ്മൾ പറയും അല്ലെ, പ്രേമത്തിന് കണ്ണും കാതുമില്ല,
അങ്ങനെ പറയാറുണ്ടോ? മംഗലാപുരത്ത് പ്രേമത്തിന് കണ്ണും കാതും ഇല്ല എന്ന് പറയും. റസൂലുള്ളാഹി തങ്ങളുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് പ്രേമത്തിന് കണ്ണും കാതുമില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് പ്രിയപ്പെട്ടവരെ രണ്ടും മൂന്നും മക്കളുടെ ഉമ്മമാർ വരെ ഒളിച്ചോടുകയാണ് ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച്. അള്ളാഹു നമ്മുടെ ഉമ്മമാരൊക്കെ നല്ല ഉരുൾപ്പെടുത്തട്ടെ. സങ്കടം കൊണ്ട് പറയുകയാണ്, ഉമ്മ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പറയുന്നതല്ല. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്, എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കേട്ടുപോയതാണ്. നീ ഞങ്ങളുടെ സഹോദരിമാരെ നല്ലവരാക്കണേ റബ്ബേ, എന്തൊരു സങ്കടമാണ്. പ്രേമത്തിന് കണ്ണും കാതും ഇല്ല. ഇപ്പടുത്ത് ഒരു വാതിന് പോയപ്പോ ഒരു സഹോദരി വേദിയിലേക്കൊരു കത്ത് കൊടുത്തയച്ചത് ഞാൻ ഓർക്കുകയാണ്. ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ മകൾ പ്രണയക്കുടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ്. മാത്രമല്ല അവൾ ആരെയാണ് പ്രേമിക്കുന്നതെന്നറിയോ ഉസ്താദേ? ഒരു മുഴുകുടിയനെയാണ്, കള്ളുകുടിയനെയാണ്. ഒരു കുടിയനെയാണ് അവൾ പ്രേമിക്കുന്നത്. അപ്പോ ആളുകളൊക്കെ പറഞ്ഞു നോക്കി എങ്ങനെയെങ്കിലൊക്കെ അവളെ പിന്തിരിപ്പിക്കാൻ. ഉസ്താദേ ആവുന്നത്ര ഞാനും ശ്രമിച്ചു, പക്ഷേ അവള് പറയുന്നത് എനിക്ക് അവൻ തന്നെ വേണമെന്നാണ്. അവൾക്കും അറിയാം അവന് കുടിയനാണെന്ന്. എന്നിട്ട് പോലും അവള് പറയുന്നത് ഞാൻ ഇവന്റെ കൂടെയാണ് പോകുന്നതെന്നാണ്. ഉസ്താദേ എങ്ങനെയാണ് ഞാൻ എന്റെ മകളെ ഇവന്റെ കയ്യിൽ എങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുക്കുക? സങ്കടമുണ്ട് ഉസ്താദേ, ഞാൻ തളർന്നും മരണപ്പെട്ടു പോകുമെന്ന് ആ കത്തിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ ഓർക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മളെ പറഞ്ഞത്, പ്രേമത്തിന് കണ്ണും കാതുമില്ല. ആരാണ് ഈ പ്രേമം പ്രണയമൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഉമ്മമാര് വളരെ താല്പര്യത്തോടെ കാണുന്ന സിനിമക്കാര്, സഹോദരിമാര് വളരെ താല്പര്യത്തോടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് 24 മണിക്കൂറും കാണാൻ ശ്രമിക്കുന്ന സീരിയലുകൾ, സിനിമകൾ ഉണ്ടല്ലോ. ഈ സിനിമകളാണ്, സീരിയലുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ, ഒരു ഹയാവുമില്ലാതെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നത് നല്ലതാണ് എന്ന ഒരു പ്രേരണ കൊടുത്തതാര സിനിമക്കാരാണ്, അല്ലെന്ന് പറയാൻ കഴിയൂല. പക്ഷെ എത്ര പറഞ്ഞാലും എത്ര പെൺകുട്ടികളെ ചാടിപ്പോയാലും ഓടിപ്പോയാലും നമ്മുടെ ഉമ്മമാര് പഠിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, ദയവ് ചെയ്ത് നമ്മുടെ വീടുകളിൽ നിന്ന് ആ സിനിമകളെ സീരിയലുകളെ നമ്മൾ വലിച്ചെറിയണം. എന്നാലേ പ്രിയപ്പെട്ടവരെ വളർന്നു വരുന്ന തലമുറ നന്മയുടെ പാതയിലേക്ക് കടന്നു വരികയുള്ളൂ. വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ പുതിയ തലമുറയെ നന്മയുടെ പാമ്പാവിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഉമ്മമാരെ ആ വിട്ടുപെട്ട് നമ്മൾ വലിച്ചെറിയണം. അതിലൂടെയുള്ള തോന്നിവാസങ്ങൾ കാണാതിരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് പറയാണ്, നിങ്ങളുടെ ചെറുപ്പക്കാര് തെമ്മാടികളായാൽ, പെണ്ണുങ്ങൾ മോശക്കാരികളായാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ പരിപാടികളിലും ഇപ്പൊ ഈ ഇരിക്കുന്ന ആണുങ്ങളുടെ ഇരട്ടി ഉണ്ടാവും പെണ്ണുങ്ങൾ, ആ വിരിക്കപ്പുറത്തെ ഇരട്ടി പെണ്ണുങ്ങൾ ഉണ്ടാവും. സംഘാടകരൊക്കെ പൊതുവെ വളരെ പോകുമ്പോ എല്ലാ സംഘാടകരും പറയും, ഉസ്താദിനൊക്കെ പരിചയം ഉണ്ടാവും അത് പറയുന്നത്, എല്ലാ സംഘാടകരും പറയും അല്ലെ, പെണ്ണുങ്ങൾ നല്ലോണം ഉണ്ട് ഉസ്താദേ. സംഘാടകരെ നമ്പറും കൂടിയാണത്. ഇനി ആളുകൾ ആണുങ്ങൾ മുമ്പിൽ കുറവാണെങ്കിൽ ഉസ്താദിന്റെ വയത് മോശാക്കിയേക്കല്ല എന്ന് വിചാരിച്ചിട്ട് അവര് പറയും പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഉസ്താദേ. ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ലട്ടോ സംഘാടകര്, ഇവിടെ ആണുങ്ങൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയാറുണ്ട്, എല്ലാ അത് യാഥാർത്ഥ്യമാണ്, ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഉണ്ടാവും, ആണുങ്ങളെക്കാൾ ഏതായാലും ഇരട്ടി ഉണ്ടാവും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നന്മയിൽ മുന്നിട്ട് നിൽക്കുന്ന ഇതേ സഹോദരിമാരല്ലേ സർക്കസ് കാണാൻ, എക്സിബിഷന് കാണാൻ എല്ലാത്തിനുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു മയ്യത്ത് കൊണ്ടുവന്ന് മാലിക്കുദ്ദീനാർ പള്ളിയിലേക്ക്, ഒരു പെണ്ണുങ്ങളാണ്, മുസ്ലിമത്തായ ഒരു പെണ്ണാണ്. എങ്ങനെയാ മരിച്ചതെന്നറിയോ? ഉത്സവപ്പറമ്പിൽ ഊഞ്ഞാലാടുന്നു മനസ്സിലായോ? ആ ഉത്സവപ്പറമ്പിൽ ഊഞ്ഞാലാടുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു, കൈക്കുഞ്ഞുമായിട്ടാണ് ഊഞ്ഞാലാടിയത്. ആ കുഞ്ഞ് താഴെ വീണു. കുഞ്ഞ് താഴെ വീണപ്പോ പിന്നെ ഉമ്മല്ലേ, കുഞ്ഞ് താഴെ വീണ വേപ്രാളത്തോടെ താഴേക്ക് എടുത്തു ചാടിയതാണ്, മരണപ്പെട്ടു പോയി ഉമ്മ. എവിടെയാ? ഉത്സവപ്പറമ്പിലാണ്. ോക്ക് എന്താ പറയാ, എവിടെ നിന്ന് മരിച്ചു എന്ന് വെച്ചാൽ ഉത്സവപ്പുറമ്പ് മരിച്ചു. സങ്കടകരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോ വാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഞാൻ നരകത്തിന്റെ കവാടത്തിനരികിൽ നിന്നു,
فإذا عامة ما دخلها النساء അതിലൂടെ പോയവരിൽ ഭൂരിഭാഗവും പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഏതെങ്കിലും അലിമിങ്ങളല്ല. ലോകത്തിന്റെ നായകൻ മദീനയുടെ രാജകുമാരന് പരിശുദ്ധ റസൂലുള്ളാഹി. സഹോദരിമാര് കരുതുന്നുണ്ടാകും ഏത് ഉസ്താദന്മാര് വന്ന് വാഴ പറഞ്ഞാലും ഞങ്ങൾക്കിട്ടൊരു പണി തരാതെ ഞങ്ങൾ നരകത്തിലാണെന്ന് പറയാതെ ഒരു ഉസ്താദും വാഴ അവസാനിപ്പിക്കാറില്ല. സഹോദരിമാര് കരുതുന്നുണ്ടാകാം വളരെ വിനയത്തോടെ ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ, ഉമ്മമാരെ നിങ്ങളെ പറയാനുള്ള ആഗ്രഹം കൊണ്ടല്ല പറഞ്ഞു പോകുന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനമാണ്, സ്വഹീഹായ ഹദീസാണിത്. ഒരുപാട് തരുണി മണികളെ സഹോദരിമാരെ കാണുമ്പോ ഈ ഹദീസുകളൊക്കെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണേ, നന്മയുടെ പക്ഷത്ത് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനോട് ചോദിപ്പിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങനെ ഒരു കാലമുണ്ടാകുമോ, പെണ്ണുങ്ങളൊക്കെ തെമ്മാടിച്ചകളാകുന്ന ഒരു കാലം ഉണ്ടാവുമോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് സ്വഹാബത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅമു വഅശദ്ദു, അങ്ങനെ മാത്രമല്ല അതിനേക്കാൾ അപ്പുറം ഉണ്ടാകും. സ്വഹാബ, കൈഫ ബികും ഇദാ ലം തഅമൂ ബിൽ മഅറൂഫി വലം തൻഹൌ അനിൽ മുൻകരി, നന്മ കൽപ്പിക്കപ്പെടാത്ത തിന്മയെ വിരോധിക്കപ്പെടാത്ത ഒരു കാലം വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാലത്തെ കാണുന്നത്? നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല, വേണ്ടാത്തതിനെ പ്രതിരോധിക്കാൻ അത് വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ലാത്തൊരു കാലം വന്നാൽ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ദാലികലകായിനു, അങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ? പുണ്യ നബി പറഞ്ഞു, നഅമു വഅശദ്ദു, അതും അതിലപ്പുറവും ഉണ്ടാകുന്നതാണ്. കൈഫ ബികും ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫ്, എന്റെ സ്വഹാബാ, നിങ്ങൾ ചീത്ത കൽപ്പിക്കുകയും നന്മയെ തടയുകയും ചെയ്യുന്നൊരു കാലം വന്നാൽ എങ്ങനെയാണ് ആ കാലത്ത് നിങ്ങൾ കാണുന്നത്? നബിയെ, അങ്ങനെ ഒരു കാലമുണ്ടാകുമോ? തങ്ങൾ പറയാണ്, അതേ സ്വഹാബ, അത് മാത്രമല്ല അതിലപ്പുറം ലോകത്ത് ഉണ്ടാകുന്നതാണ്. അത് അന്ത്യനാളിന്റെ അടയാളമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഉണ്ടോ? പഠിച്ചവനെ റേഞ്ചില്ലേ? ഒന്ന് ഉറക്കെ ഉറക്കെ, നബിയുന റസൂലുള്ളാഹി ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൽ നിഖ്മാ വമിൻ ഹമ്മിനാ വമിൻ ഗുമ്മാ ബിയഹിൽ ബദ്രി യാ അല്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ തുഹാ റസൂലില്ലാ. ചൂടലുണ്ട ഇനിയും കാണാം ധാരാളം ഹദീഫുകൾ. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ദൗർലഭ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ഹദീഫുകൾ ഒഴിവാക്കുകയാണ്. ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഹദീസ്. ഇമാം ദൈലമി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി പറയാണ്, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ലായുച്ചബഉ ഫീഹിൽ ആലിം, ആലിമീങ്ങളെ പിന്തുടരപ്പെടാത്ത കാലമാണത്. ആലിമീങ്ങളെ കൂടെ നിൽക്കാൻ ആളുണ്ടാവൂല, ആലിമീങ്ങളെ പിന്തുടരാൻ ആളുകൾ ഉണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും, അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ. എന്റെ വാളുകൾക്ക് എന്ന മുഅ്മിനീങ്ങളോട് പറയാണ്, ഖൽബിൽ ഈമാൻ നിറയണോ? മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാലാണ് ഖൽബിൽ ഈമാൻ നിറയാ. സലാത്ത്, മൂന്ന് കാര്യം മൻകുന്ന ഫീഹി, ഒരാളിൽ ഉണ്ടായാൽ മലഅല്ലാഹു ഖൽബഹു ഈമാന, അയാളുടെ ഖൽബിനെ അല്ലാഹു ഈമാൻ കൊണ്ട് നിറക്കുമെന്ന് സയ്യിദുന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്ന്, സുഹബത്തുൽ ഫഖീഹ്, പണ്ഡിതന്റെ സഹവാസമാണ്, ആലിമീങ്ങളുടെ സഹവാസം. അതുകൊണ്ട് ഖൽബ് പ്രകാശിതമാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി പറഞ്ഞത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം, ഖുർആൻ ഓതുക, നല്ലപോലെ ഖുർആൻ ഓതുക, അത് ഖൽബിൽ ഈമാൻ നിറയാനുള്ള കാരണമാണ്. വസ്വിയാം, മൂന്നാമത്തേത് വ്രതാനുഷ്ഠാനമാണ്.
അല്ലെ? ഇതിന്റെ ഒക്കെ മാസമാണ് വരാൻ പോകുന്നത്. ഈ പറയപ്പെട്ടത് എല്ലാത്തിന്റെയും മാസമാണ് അല്ലെ? നോമ്പിന്റെ മാസം, ഖുർആനോത്തിന്റെ മാസം അല്ലേ? റജബ് ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമദാനു ഷഹ്റു ഉമ്മതി തഹ റസൂലുല്ലാഹി. റമദാനാകുമ്പോൾ ഒരു ഒരു എന്താ പറയുക, ആ ടെലിവിഷനൊക്കെ ഒന്ന് തുണിയൊക്കെ മൂടിയിട്ട് ഒരു വെക്കലുണ്ട് പൊതുവെ. നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതാണല്ലേ? ഇല്ലല്ലേ, റമദാനായാലും മൂടി വെക്കൂലേ? പഠിച്ചാനെ, നമ്മുടെ നാട്ടിലൊക്കെ റമദാനായ പിന്നെ അത് പറ്റൂല, ബാക്കിയുള്ള ദിവസമൊക്കെ കുഴപ്പമില്ല എന്നാണ്. റമദാനായാൽ പിന്നെ ഉസ്താദ്മാർ മൗലിദിന് വരുമ്പോഴാണ് മറ്റൊരു സമയത്ത് മൂടൽ. രണ്ട് സമയത്താണ്, ഒന്ന് റമദാൻ മാസത്തിലും പിന്നെ ഉസ്താദ്മാർ മൗലിദിന് വരുമ്പോൾ സഹോദരിമാർ ഒക്കെ എന്താ പറയുക, ഒക്കെ പൊതിഞ്ഞ് വെക്കും ടെലിവിഷനൊക്കെ. ഉസ്താദ്മാർ കാണലെ ഹറാമാണ്, നമുക്കൊക്കെ കുഴപ്പമില്ല, നമുക്ക് ഹലാലാണ്, എന്താ ചെയ്യാ, റമദാന് വരാൻ പോവാണ്. സഹോദരിമാര് നല്ല പോലെ മനസ്സിലാക്കിക്കോ, റജബ് റജബ് അല്ലാഹുവിന്റെ മാസമാണ്, എന്റെ മാസമാണ്, റമദാനിന്റെ ഉമ്മത്തിന്റെ മാസമാണ്. മഹാന്മാരായ ഉലമാ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്, റജബ് റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. നല്ലപോലെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള മാസമാണ് റജബ്. കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ, ഉപയോഗപ്പെടുത്തണമെന്ന് വാളുകൾ പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് രണ്ടാമതായും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറയുന്നത് ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്, അഥവാ സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള മാസമാണ് ശഅബാൻ. റമദാനു ഷഹ്റു ഉമ്മതി, എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ, എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള മാസമാണ്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ, അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അപ്പൊ മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത്, ലാ യുസബഹു ഫീഹിൽ ആലിം, ആലിമീങ്ങളെ പിന്തുടരപ്പെടാത്ത കാലമാണത്. വലാ യുസ്തഹിയ ഫീഹി മിനൽ ഹലീ, മാന്യന്മാരെ കാണുമ്പോ ഒരു ഹയാ ഉണ്ടായിരുന്നു, ആ ഹയാ ഇല്ലാതെയാകുന്ന കാലം. യാ അല്ലാ സുബ്ഹാനല്ലാ, ഹയാ നഷ്ടപ്പെടുന്ന കാലം വരും. സൂറത്തുള്ളാഹി തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആർക്കാണ് പറയാൻ കഴിയുക? പുണ്യപ്രവാചകരെ, നബിയേ, യാ റസൂലല്ലാ, അങ്ങേക്കല്ലാതെ അങ്ങേക്കല്ലാതെ ആർക്കാണ് പറയാൻ കഴിയുക? ഇത്ര മനോഹരമായ വചനം നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ ലോകത്ത് വരുമെന്ന് പറയാൻ, ഹബീബായ നബിയെ നിങ്ങൾക്കല്ലാതെ ആർക്കാണ് കഴിയ, ആർക്കാണ് കഴിയ? ഹബീബായ നബി തങ്ങൾ പറയാണ്, മാന്യന്മാരെ കാണുമ്പോൾ ഉണ്ടായിരുന്നൊരു ഹയാ നഷ്ടപ്പെടലാ. ഹയാവ് വേണം അല്ലേ? പ്രത്യേകിച്ച് പെണ്ണിന് വേണ്ടത് ഹയാ ആണ് അല്ലേ? ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഹയാ ആണ് അല്ലെ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഹയാ ആണ്, ലജ്ജയാണ്. ലജ്ജയില്ലെങ്കിൽ ഒരു പെണ്ണിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ പെണ്ണു എന്ന് പറയാ? ലജ്ജ വളരെ പ്രധാനപ്പെട്ടതാണ്. അൽ ഹയാഉ ശോബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ഹയാ എന്ന് പറയുന്നത്. ഹയാ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒക്കെ നഷ്ടപ്പെടുകയാണ്, ഇങ്ങനെ നഷ്ടപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ? വല്ല ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നോക്കിയാൽ വല്ല കാലിൻ്റെ മുകളിലൊക്കെ കാലൊക്കെ വെച്ചിട്ട് കുറേ മുസ്ലിമത്തായ പെൺകുട്ടികളെ കാണാൻ കഴിയും. കാലിൻ്റെ മുകളിൽ കാല് വെച്ചിട്ടേ, നമ്മൾ തന്നെ പലപ്പോഴും കാലിൻ്റെ മുകളിൽ കാല് വെക്കാൻ മടിക്കുന്നവരാണ്. പെൺകുട്ടികളൊക്കെ കാണാൻ അങ്ങനെ കോളേജ് കുമാരിമാരായ ആളുകൾ, നമ്മളൊക്കെ കുറച്ചൊക്കെ പഠിച്ചു എന്ന് അല്ലേ, നമുക്ക് ഭയങ്കര വിവരമുള്ള ആളാണ് എന്നുള്ളൊരു തോന്നുമ്പോൾ കുറേ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. കാലിൻ്റെ മുകളിലാണ് പിന്നെ കാല് വരിക. ഇൻഷാ അല്ലാ, അള്ളാഹു നമ്മുടെ സഹോദരിമാരൊക്കെ നല്ലവരിൽ പെടുത്തുമാറാകട്ടെ. എന്താ പൊങ്ങൾ കാര്യമായിട്ട് ആമീൻ പറയുന്നില്ല, അവർ നന്നാകണ്ട എന്നാണോ? അള്ളാഹു നല്ലവരിൽ പെടുത്തട്ടെ, അങ്ങനെ ഉറക്കെ പറയും, എന്നാലും ഇപ്പൊ അവര് നന്നാകുക. അള്ളാഹു നമ്മളെയും അവരൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. വലിയവരെ ബഹുമാനിക്കപ്പെടാത്ത കാലം, ചെറിയവരോട് കരുണ കാണിക്കപ്പെടാത്ത കാലം, യഖ്തുലു ബഅളുഹും ബഅളൻ അലദ് ദുനിയാ,
ദുനിയാവിന് വേണ്ടി ചിലർ ചിലരെ കൊല്ലുന്ന കാലം. ഞാൻ പറയണ്ടല്ലോ റഹ്മാനെ, ദുനിയാവിന് വേണ്ടി ചിലർ ചിലരെ കൊല്ലുന്ന കാലം. ലാ യഅറിഫൂന മഅറൂഫ വലാ യുൻകിറൂന മുൻകറ. നല്ലതെന്താണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയൂല, ചീത്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞത് ഒഴിവാക്കാനും അവർക്ക് കഴിയൂല. യംശി സ്വാലിഹു ഫീഹിം മുസ്തഖ്ഫിയ, സ്വാലിഹീങ്ങളായ ആളുകൾ അവർക്കിടയിൽ ഒളിഞ്ഞു ഒളിഞ്ഞു നടക്കുന്നതാ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഉലായിക ശിറാറു ഖൽഖില്ലാ, അവരാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ, ഈ പറയപ്പെട്ട ആളുകൾ. അന്ത്യനാളിൽ ഈ പറയപ്പെട്ട ആളുകളിലേക്ക് അല്ലാഹു നോക്കുകയില്ലെന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസുകളൊക്കെ ദിവസങ്ങളോളം വാഴ്ന്നു പറയാനുള്ള ഹദീസാണ്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ഓടിച്ചു പോവാണ്. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മറ്റൊരടയാളം, ആളുകൾക്കിടയിൽ സ്നേഹബന്ധവും മാനസികമായ ഐക്യമെല്ലാം കുറഞ്ഞു പോവുക. അത് മറ്റൊരടയാളാണ്. ആളുകൾക്കിടയിൽ സ്നേഹമൊന്നും ഉണ്ടാവൂല, പഴയ രൂപത്തിലുള്ളൊരു സ്നേഹം, മാനസികമായ ഒരു ഐക്യമൊക്കെ മെല്ലെ 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 അങ്ങനെ പോവുക. സൂലഹി തങ്ങൾ പറയാണ്, ഹദീസിൽ കാണാം, നബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിസ്സാഅ വ അന ഷാഹിദുൻ. ഹബീബായ നബി തങ്ങളരികിൽ ഞാൻ ഇരിക്കുകയാണ്. അന്നേരം പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു അന്ത്യനാളിനെ കുറിച്ച്. ഫഖാൽ, പുണ്യപ്രവാചകർ മറുപടി പറഞ്ഞു, ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ അറിയൂല എപ്പോഴാണ് അന്ത്യനാളെന്ന്. അല്ലാഹുവല്ലാതെ ആ സമയമാകുമ്പോ അന്ത്യനാളിനെ കൊണ്ടുവരാൻ വേറെ ആർക്കും കഴിയുകയുമില്ല. അല്ലാഹുതന്നെയാണ് അതിനെ കൊണ്ടുവരിക. ഹബീബാനിഗത്തങ്ങൾ പറയാണ്, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അന്ത്യനാളിന് മുൻപ് ലോകത്തുണ്ടാകുന്ന ചില കാര്യങ്ങൾ. അലാ അറിയണം സ്വഹാബാ, ഇന്ന ബൈനയ ദൈഹാ ഫിത്നച വഹറജ, തീർച്ചയായും അന്ത്യനാളിന് മുമ്പ് ഫിത്നകളും ഹറജും ഉണ്ടാകുന്നതാണ്. ഫഖീല യാ റസൂലല്ലാ, അപ്പാരോ ചോദിച്ചു, നബിയെ അമ്മൽ ഫിത്നു ഫഖദ് അറഫനാഹ, നബിയേ എന്താണ് ഫിത്ന എന്ന് ഞങ്ങൾക്കറിയാം. ഫമൽ ഹർജു, എന്താണ് ഈ ഹർജ് എന്ന് പറഞ്ഞാൽ. സുൽത്താനോട് പറയാണ്, ഫിത്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി നബിയെ, പക്ഷെ ഈ ഹറജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹറജു അൽ ഖത്ലു, ഹറജ് എന്ന് പറഞ്ഞാൽ അൽ ഖത്ലു, കൊലപാതകം അധികരിക്കലാണ്. കൊലപാതകം അധികരിക്കുക, ഫിത്ന അധികരിക്കുക. ആളുകൾക്കിടയിൽ ഹബീബാനബി തങ്ങൾ പറയാണ്, ആളുകൾക്കിടയിൽ ഒരു തനാക്കുറുണ്ടാവുക, ഒരു 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 എന്താ പറയുക, ഒരു വിദ്വേഷം, ഒരു വെറുപ്പുണ്ടാവുക. സുബ്ഹാനല്ലാഹ്, ഒരു വെറുപ്പുണ്ടാവുക. ഫലാ യഅറിഫു അഹദുൻ അഹദാ വതജിഫു ഖുലൂബുന്നാസ്, ആളുകളുടെ കൽബുകൾ ഉണങ്ങിപ്പോകുന്നതാണ്. ആളുകളുടെ കൽബുകളൊക്കെ അങ്ങനെ ഉണങ്ങിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ, ഉണങ്ങിയ ഹൃദയങ്ങളാണ്. ഒരു ബന്ധം ഉണ്ടാവൂല പരസ്പരം. ഓം പറഞ്ഞത് ഇവന് പറ്റൂല, ഓം പറഞ്ഞത് അവന് പറ്റൂല, അവര് പറഞ്ഞത് ഇവര് പറ്റൂല. സംഗതി നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ പറഞ്ഞത് അവരാണ്, അതുകൊണ്ടത് പറ്റൂല. അങ്ങനെയൊക്കെയാ ലോകത്ത് സംഭവിക്കുക, ആളുകൾക്കിടയിൽ സ്നേഹമൊക്കെ നഷ്ടപ്പെടുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്. അതൊക്കെ ഇന്ന് നമ്മൾ നല്ലപോലെ നമുക്കിടയിൽ കാണുന്നുണ്ട് മുഅ്മിനീങ്ങളെ, നല്ലോണം കാണുന്നുണ്ട്.
അല്ലേ, പരസ്പര സ്നേഹമൊക്കെ നഷ്ടപ്പെടുക, ആർക്കും ആരെയും കണ്ടുകൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കമ്മിറ്റി കൂടുകയാണെങ്കിൽ ഒരു 10 പേരുണ്ടെങ്കിൽ എത്ര അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാകുക, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായം ഉണ്ടാകുന്നത് മോശമാണെന്നല്ല ഈ പറയുന്നത്, പക്ഷെ ഒക്കെ എന്താ പരസ്പര വിദ്വേഷത്തിന്റെ പേരിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളാണ്. അള്ളാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഹബീബ നബി തങ്ങൾ പറയാണ്, എല്ലാവരോടും സലാം പറയേണ്ടതിന് പകരം പരിചയമുള്ളവരോട് മാത്രം സലാം പറയുന്ന ഒരവസ്ഥ പോലും ലോകത്ത് വരും. സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ് സ്വദ്ദഖ യാ ഹബീബല്ലാഹ്. ഇത്ര യാഥാർത്ഥ്യമാണ് നബി അങ്ങ് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ബശയകൂനു ഫീ ആഖിറി സമാൻ, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, വയളഹറു ഫീഹി മുസ്സഖാറൂന, സഖാറിയങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ലോകത്ത് വരും. സ്വഹാബത്ത് ചോദിച്ചു, വസഖാറൂന യാ റസൂലല്ലാഹ്, നബിയെ എന്താണ് ഈ സഖാറിയങ്ങൾ എന്ന് പറഞ്ഞാൽ? അല്ലാഹു റസൂൽ പറയാണ്, ബശറു യകൂനു ഫീ ആഖിറി സമാൻ, അന്ത്യനാളിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗം ആളുകളാണ്. തഹിയ്യത്തുഹും ബൈനഹും അത്തലാഉൻ, അവർക്കിടയിലുള്ള അഭിവാദ്യം ശാപവാക്കുകളാണ്, അവർക്കിടയിലുള്ള അഭിവാദ്യം ശാപവാക്കുകളാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോ എന്താ പറയാ, ശാപവാക്കുകൾ പറയാ. ചെറുപ്പക്കാർക്കൊക്കെ നല്ലോണം പരിചയം ഉണ്ടാവും അല്ലേ, ഫോണിലൂടെ ഒക്കെ സലാം പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുക, എന്തൊക്കെയൊക്കെ വിളിക്കും, നേരിട്ട് കണ്ടാൽ തന്നെ പലതും എന്തൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ പലതും പറയാറുണ്ട്, ഇവിടെ അങ്ങനെ പലതും ഉണ്ടാവും, എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാ പറയാന്നുള്ളത്. വേണ്ടാത്ത വാക്കുകളൊക്കെ പറയും, അതൊക്കെ എന്താ സ്നേഹത്തിന്റെ പേരിലാണ്, ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല, കൂട്ടുകാർ തമ്മിൽ തന്നെ പറയുന്നത് ആക്ഷേപവാക്കുകളാണ്, പകരം ആക്ഷേപവാക്കുകളാണ്. സുബ്ഹാനല്ലാഹ് തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിന്ന ഷറാതിസ്, അന്ത്യനാളിന്റെ അടയാളമാണ് പരിചയമുള്ള ആളുകളോട് മാത്രം സലാം പറയാ, അല്ലാത്തവരാണെങ്കിൽ സലാം പറയാതെ പോവാ. സുബ്ഹാനല്ലാഹ്, പരിചയമുള്ളവരാണെങ്കിൽ സലാം പറയാം, അല്ലാത്തവരാണെങ്കിൽ സലാം പറയാതെ പോവാം. അതൊക്കെ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഉടനെ സ്വഹാബത്തെ കിറാമിനോട് പറഞ്ഞത് നാല് നിർദ്ദേശങ്ങളാണ്. നാല് വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗം കടക്കാമെന്ന് ത്വഹ റസൂലുള്ളാഹി. അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. അലാമൻ തഅരിഫു വഅലാമല്ലം തഅരിഫ്, പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടും നിങ്ങൾ സലാം പറയണം. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്, അത് തന്നെയാണ് നബി തങ്ങളിൽ നിന്നുള്ളത് എന്ന് തഖവാ ഉസ്താദ് പാടിയിട്ടുണ്ട് അല്ലേ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവര്, റസൂൽ നിങ്ങൾ പറയാണ്, അഫ്ശുസ്സലാം വഅത്വഇമുത്താം, നിങ്ങൾ അതിഥികൾക്ക് ഭക്ഷണം നൽകണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തണേ. വസല്ലൂ ബില്ലൈലി വന്നാസുനിയാം, ലോകം മുഴുവനും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ, നിസ്കരിക്കണേ. ത്വഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാം. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇലാഹി ഗഫിറ വ അക്രിംന ബിനൈലി മസാലിബി മിന്ന വ ദഫ്ഇ മസാഅതി അന്ന ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്.
പോകണോ പോകണോ അയാ നിർത്തനായോ കുറച്ചുകൂടി പറയല്ലേ കുറച്ചുകൂടി ഹദീസുകൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആളുകൾ സംസാരിക്കുമെങ്കിലും പരസ്പരം മനസ്സുകൊണ്ട് ഒരു ഐക്യമില്ലായ്മ കാണുമ്പോ ഒക്കെ സംസാരിക്കും ചിലപ്പോ ഒരുമിച്ചിരിക്കും പക്ഷെ എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ഐക്യമില്ലാത്തൊരവസ്ഥ വരും മഹാനായ മുആദബ് ജബൽ തങ്ങൾ പറയാണ് ഇമാം അഹമ്മദ് തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് അവസാന നാളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും അഖ്വാമുൻ ഇഖ്വാനുൽ അലാനിയ അഅദാഉസ് സരീറ പരസ്യത്തിൽ അവർ സ്നേഹിതന്മാരാണ് പക്ഷേ രഹസ്യത്തിൽ അവർ ശത്രുക്കളാണ് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വചനമാണിത് മുമ്പിൽ കാണുമ്പോ നല്ല സ്നേഹിതന്മാരെ പോലെയാണ് ഉള്ളിലോ പ്രിയപ്പെട്ടവരെ ഒന്ന് അകന്നാൽ സുബ്ഹാനല്ലാ പിന്നെ അവർ വേറെ രൂപത്തിലാണ് അവർ രഹസ്യ നേരത്ത് ശത്രുക്കളുമാണ് അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ അല്ലേ മുമ്പ് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ എന്തൊരു സ്നേഹമാണ് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ പിന്നെ ആള് നേരെ തിരിച്ചാണ് നമ്മൾ ഏറ്റവും വലിയ ശത്രുവാണ് അവര് നമ്മൾ ഏറ്റവും വലിയ ശത്രുവാണ് രണ്ട് മുഖമുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് രണ്ട് മുഖമുള്ള ആളുകൾ അവർ സൂക്ഷിക്കണം ബാഹു കാത്ത് രക്ഷപ്പെടുത്തട്ടെ ഉമൈർ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയാണ് കുന്നാ നതഹദ്ദസു അവ്വലു മാ യുർഫഉ മിനന്നാസി അൽ ഇൽഫാ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഇമാം ബുഖാരി തങ്ങൾ പറയാണ് കുന്നാ നതഹദ്ദസു മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അന്ന അവ്വല മാ യുർഫഉ മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് അൽ ഇൽഫാ ഇണക്കമാണ് പരസ്പരമുള്ള ഒരു ഇണക്കം ഒരു സ്നേഹം ഒരു സാഹോദര്യം അത് നഷ്ടപ്പെടുകയാണ് ആദ്യം ലോകത്തുണ്ടാവുക എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നുവെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് മഹാനായ ഹുസൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ലാ തഖൂമു സാഅത്തു ഹത്താ തനാകറൽ ഖുലൂബ് വതഖ്തലിഖുൽ അഖാവീൽ വതഖ്തലിഫുൽ ഇഖ്വാനു മിനൽ അബി വൽ ഉമ്മി ഫിദ്ദീൻ സുബ്ഹാനല്ലാഹ് ധാരാളം ഹദീസുകൾ നമുക്ക് കാണുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാനായ ഹുസൈഫ റളിയല്ലാഹു അൻഹു പറയാണ് അന്ത്യനാൾ ഉണ്ടാവൂല ഹത്താ തനാകറൽ ഖുലൂബ് ഖൽബുകളൊക്കെ അകലുന്നത് വരെ എങ്ങനെ നന്നാക്കാൻ നോക്കിയിട്ട് നേരെയാവുന്നില്ല കൽബുകൾ ഇങ്ങനെ അകലുകയാണ് നാൾക്ക് നാൾ ഒരുപാട് സംഘടനകളും ഒരുപാട് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവുകയാണ് നാൾക്ക് നാൾ സംഘടനയുടെ ഉള്ളിൽ വേറെ സംഘടന ഗ്രൂപ്പിന്റെ ഉള്ളിൽ പിന്നെ വേറെ ഗ്രൂപ്പ് അതിന്റെ ഉള്ളിൽ വേറൊരു ഗ്രൂപ്പ് സുബ്ഹാനല്ലാഹ് ഇതൊക്കെ ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചയാണ് ഇതൊന്നും കാലത്തിന്റെ കുഴപ്പമല്ല ഇതൊന്നും കാലത്തിന്റെ കുഴപ്പമല്ല ഈ കാലത്ത് ജീവിക്കുന്ന നമ്മുടെ കുഴപ്പമാണ് കവി പഠിപ്പിക്കുന്നുണ്ട് കാലത്തിനൊരു കുഴപ്പവുമില്ല ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളിലാണ് പ്രശ്നമുള്ളത് എന്ന് മനോഹരമായി കവി പഠിപ്പിക്കുകയാണ് അല്ലാഹു നമുക്ക് നല്ല ബോധപ്പെടുത്തട്ടെ നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സൂറത്തുല്ലാഹി തങ്ങൾ പറയാണ് കൽബുകൾ അങ്ങനെ അകലുക മൂന്നാമത്തെ അടയാളമാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ നാലാമതായി ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ വ്യാപകമാവുക അതും അന്ത്യനാളിന്റെ അടയാളമാണ് രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ വ്യാപകമാവുക സാധാരണ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മരണം എങ്ങനെയാ നല്ല റാഹത്തോടെ ജീവിച്ച് നല്ല ആഫിയത്തോടെ ജീവിച്ച് ഒരൊന്നോ രണ്ടോ ദിവസം അങ്ങനെ കിടന്നും മെല്ലെ മെല്ലെ മരണത്തേക്ക് പോവാ പെട്ടെന്ന് മരിച്ചു പോകാതെ വല്ല ആക്സിഡന്റിൽ അപകടങ്ങളിൽപ്പെട്ട് പെട്ടെന്ന് മരിച്ചു പോവാ അതില്ല അത് വേണ്ട പിന്നെയോ കാലം ഒരുപാട് ഒരു 10-15 കൊല്ലം അങ്ങനെ കിടന്ന് ഭാര്യ മക്കൾക്ക് വീട്ടുകാർക്കൊക്കെ ഭാരമായി കിടന്ന് മരണപ്പെട്ടു പോവാ പ്രിയപ്പെട്ടവരെ
ഇങ്ങനെ അല്ലാത്ത നല്ല ഒരു മരണമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവസാന കാലത്ത് ഈ രണ്ട് രൂപത്തിലുള്ള മരണങ്ങൾ വ്യാപകമാകുമെന്ന് താജുദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മഹാനായ അല്ലാമ ഇബ്നു അബി ശൈബ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയാണ്, മിനഖതുറാബിസ്സാ, അന്ത്യനാളിനോടടുത്ത കാലത്ത് ലോകത്തുണ്ടാകും തളർവാദം അധികരിക്കലാണ്, വ്യാപകമാകലാണ്, തളർവാദം വ്യാപകമാകുക. ആളുകൾ ഇങ്ങനെ തളർന്ന് അങ്ങനെ പെട്ടെന്ന് തളർന്നു പോവുക, കൈകാലുകളൊക്കെ തളർച്ച സംഭവിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ തളർന്ന് കുറെ കാലം അങ്ങനെ കിടക്കുക, ഒരു 10-20 കൊല്ലമൊക്കെ അങ്ങനെ കിടന്ന് മരണപ്പെട്ടു പോവുക, അത് വ്യാപകമാകുന്ന മൗത്തുൽ ഫുജ്ആ. പിന്നെ മറ്റൊന്ന് പെട്ടെന്നുള്ള മരണം, അപകടങ്ങൾ, എത്ര അപകടങ്ങളാണ് നമ്മുടെ നാടുകളിലൂടെ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പൊന്നു സഹോദര, പൊന്നു ചെറുപ്പക്കാര, എത്ര അപകടങ്ങളാണ്, എത്ര മരണങ്ങളാണ് നമുക്കിടയിൽ നടന്നുപോയിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത അപകടങ്ങളും മരണ വാർത്തകളും ഒക്കെ ഉണ്ടാകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വലിയ പ്രയാസമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയങ്കര വിഷമാണ് പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടു പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മിനശ്ശറാതിസ്സാ മൗതുൽ ബിദാ, നാളിന്റെ അടയാളമാണ് പെട്ടെന്നുള്ള മരണം, തളർന്ന് കുറെ കാലം കിടന്ന് മരിച്ചു പോവുക ഒന്ന്, മറ്റൊന്ന് തളർന്ന് മരണപ്പെട്ടു പോവുക. ഇത് രണ്ടും അന്ത്യനാളിന്റെ അടയാളമാണ്. ലോകത്തിന്റെ അവസാന സമയത്ത് ധാരാളം അങ്ങനെ കാണാൻ കഴിയുമെന്ന് ഹബീബായ നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പെട്ടെന്നുള്ള മരണങ്ങൾ, ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓർമ്മയുണ്ട്, ഇപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയി രാത്രി തിരിച്ചു വരുന്ന വഴി, പള്ളിയിലേക്ക് എത്താൻ ഏതാനും കിലോമീറ്ററുകൾ ഇപ്പുറം, ബൈക്കിൽ തൻ്റെ സുഹൃത്തിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് കണ്ണൊന്ന് ചിമ്മിപ്പോയതാണ്, പെട്ടെന്ന് ഒന്ന് ഉറങ്ങിപ്പോയതാണ്, പാതിരാ നേരമാണ്, ഒന്ന് ഉറങ്ങിപ്പോയതാണ്, പിറകിലോട്ട് വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തലച്ചോറു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് 1.5 ദിവസം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ 1.5 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെറുപ്പക്കാരന്റെ ബർസഖിയായ ജീവിതം പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. അങ്ങനെ ധാരാളം കൂട്ടുകാർ, നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നാലാമതായി ഹബീബ നബി തങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അടയാളമാണിത്, പെട്ടെന്നുള്ള മരണം വ്യാപകമാകലാണ്. അഞ്ചാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയാ, കൺസ്യൂമറിസം അധികരിക്കുക, കൺസ്യൂമറിസം വ്യാപകമാവുക, എല്ലാത്തിലും കച്ചവടവൽക്കരണം, എല്ലാം 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 കച്ചവടവൽക്കരണം, വ്യവസായവൽക്കരണം, കൺസ്യൂമറിസം എന്ന് പറയും. അതിൽ എനിക്കെന്തുണ്ട് ലാഭം എന്ന് ചിന്തിക്കുകയാണ്, എല്ലാം കച്ചവടവൽക്കരിക്കപ്പെടുകയാണ്. അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, ധാരാളം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഐന ബൈന ബൈ അന്ന ബൈന യദൈസാ തസ്ലീമൽ ഖാസ് വഫുഷുവിത്തിജാറ, വ്യാപകമായ കച്ചവടം ഉണ്ടാകുന്നതാണ് അന്ത്യനാളിനോടനുബന്ധമായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു പെണ്ണ് അവരുടെ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കുന്നത്തോടത്തോളം കാലമെത്തുന്നതാണ്. ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പെണ്ണുങ്ങളൊക്കെ കൂട്ടു നിൽക്കുന്ന കാലം വരും. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടക്കാരായി മാറുക അല്ലെ, റീചാർജിന്റെ ഷോപ്പിൽ പെണ്ണുങ്ങൾ, ജ്വല്ലറിയിൽ പെണ്ണുങ്ങൾ, അങ്ങനെ എല്ലായിടത്തും പെണ്ണുങ്ങൾ വ്യാപകമാവുക. ഹബീബ് പറയാണോ,
وشهادة الزور بندنگلوكا وچهدی کپڑیا بندنگلوكا مرچو مانچا پڑیا نسار مائے پرشتنگلڑ بے بندنگلوكا فلل انڈاؤوغا قدمب بندم آیالوم بارج برتر بندم آیالوم مادا پیداکل مکل دمبنو اللہ بندم آیالوم بندنگلل لیام مرنیو گوغا لا يدخل الجنة قاطع رحم بندم مرچگل ينوان سرغم گڑکی لن پریشد رسول الله صلى الله عليه وسلم تنگل پرايانا الله نمک نل بودم نلگت آمين يا رب العالمين ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. തൽക്കാലം ഞാൻ അതൊന്നും ആ ധാരാളം ഹദീസുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അഞ്ചുനാളിനോടനുബന്ധമായി ലോകത്തുണ്ടാകുന്ന വിഷയമാണിത് കൺസ്യൂമറിസം. പെണ്ണുങ്ങളൊക്കെ കച്ചവടം ചെയ്യാം, എല്ലായിടത്തും പെണ്ണുങ്ങളുണ്ടാവും. പെണ്ണുങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ നല്ലോണം പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ഹദീസുകളിൽ കാണാൻ കഴിയും, ധാരാളം പരാമർശങ്ങൾ കാണാൻ കഴിയും. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നരകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണമായി പറയുന്ന പല വിഷയങ്ങളും ഉണ്ട്. അവരോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് സഹോദരിമാരോട്, സഹോദരിമാരോട് പറയാണ് ഫവഅലഹുന്ന വഅമറഹുന്ന ബിസ്സദഖ, സഹോദരിമാരോട് സദഖ ചെയ്യാൻ പറഞ്ഞു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരോട് പറഞ്ഞു, സ്വഹാബി വനിതകളോട് പറയാണ്, നിങ്ങൾ സദഖ ചെയ്യണേ, തസദ്ദഖന ഫഇന്നകുന്ന അക്സറു അഹ്ലിന്നാർ, കാരണം നിങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ്. ഞാൻ കണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നരകത്തിൽ കൂടുതൽ ഞാൻ കണ്ടത് നിങ്ങളെയാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം സദഖ ചെയ്തോളൂ. അപ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യലാണ്. ഇത്തഖുന്നാർ വല ഉബിശഖ തംറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അത് ഒരു കാരക്കയുടെ കഷ്ണം നിങ്ങൾ കൊടുത്തിട്ടാണെങ്കിലും ശരി എന്ന് മുഹമ്മദ് മുസ്തഫ. വെറും നിങ്ങളെ കയ്യിൽ കൊടുക്കാനില്ല, ഒരു കാരക്കയുടെ കഷ്ണമേ ഉള്ളൂ എന്ന് അത് കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആറാമതായി ഹബീബാനബി തങ്ങൾ പറയുന്നുണ്ട്, ഹലാലായ പണം കിട്ടാക്കനെയാവുക. ഹലാലായ പണം കിട്ടാക്കനെയാകുന്ന കാലം വരിക, ഹലാലായ മുതലുണ്ടാവൂല. ഹറാം, എല്ലാം ഹറാം. നിങ്ങൾക്കൊരു കാലം വരും, ഹബീബാനബി തങ്ങൾ പറയാണ്, അന്ന് മൂന്ന് കാര്യം കിട്ടാക്കനെയാകുന്ന കാലമുണ്ടാകും. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിർഹമുൽ ഹലാൽ, ഹലാലായ ദിർഹം. ഒന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഹലാലായ ദിർഹം അത് കിട്ടാക്കനെയാകുന്ന കാലം വരും, അത് കിട്ടൂല. ഹലാലായ മുതലുണ്ടാവൂല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒക്കെ ഹറാം, എല്ലാം ഹറാം. മൽബസുഹു ഹറാം, അവരുടെ വസ്ത്രം ഹറാമാണ്. മത്സുഅമുഹു ഹറാം, അവരുടെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, പാനീയം ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു ലഹ്, പിന്നെ എങ്ങനെയാണ് അവർക്ക് ഉത്തരം കിട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എല്ലാം ഹലാലാകൽ അനിവാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഒരുപാട് ദുആ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, ധാരാളം പ്രാർത്ഥനാ സദസ്സുകളുണ്ട്. പക്ഷേ ഉത്തരം ലഭിക്കുന്നില്ല. കാരണം എന്താ? ഹറാമുകൾ വ്യാപകമായിരിക്കുകയാണ്. എല്ലാത്തിലും ഹറാം, എല്ലാത്തിലും ഹറാം. أو أخي يستغنس به نبينا رسول الله صلى الله عليه وسلم تنگل برايانا متن كوتغار വിശ്വസിക്കാൻ പറ്റിയ കൂട്ടുകാർ അതും കിട്ടാക്കനെയാകുന്ന കാലം വരും. വിശ്വസിക്കാൻ പറ്റൂല, വിശ്വസിക്കാൻ പറ്റിയ കൂട്ടുകാരൻ ഇല്ലാതെയാകുന്ന കാലം ലോകത്ത് വരും. സ്വഹബ, അത് വരാതെ ലോകം അവസാനിക്കുകയില്ല. അമിനാന്റെ പുന്നുമോൻ പഠിപ്പിക്കുകയാണ്, അന്ന് ആ കാലഘട്ടത്ത് ഹറാമ കൊണ്ട് ഇടപാട് നടത്തുന്നത് ആളുകൾക്കൊരു വിഷയമാവില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലയുഖ്തിയന്ന അലന്നാസി സമാ,
എന്റെ ഉമ്മത്തിനൊരു കാലം വരും തീർച്ചയാണ്. എങ്ങനെയാണ് ഞാൻ മുതലുണ്ടാക്കുന്നത്, ഇത് ഞാൻ സ്വീകരിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും പ്രശ്നമാകാത്ത ഒരു കാലം. ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെയൊരു കാലം വരാതെ ലോകം അവസാനിക്കൂല. മുതലുണ്ടാക്കുക മുതൽ കൊടുക്കുന്ന വിഷയം രണ്ടായാലും പ്രിയപ്പെട്ടവരെ, സമ്പത്ത് സമാഹരിക്കുമ്പോഴും വിനിയോഗിക്കുമ്പോഴും ഇസ്ലാമികമായ അച്ചടക്കം എന്താണോ അത് ശ്രദ്ധിക്കാതെ അത് ഗൗനിക്കാത്ത ഒരു അവസ്ഥ വരും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. സമ്പാദിക്കുമ്പോഴും അത് ചെലവഴിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഹറാം ഒരു വിഷയമേ അല്ലാത്തൊരു കാലം ലോകത്ത് വരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. സമ്പത്ത് സമാഹരിക്കുമ്പോഴും വിനിയോഗിക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന്. എല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അല്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനം കാണാൻ, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അലാ അൻ ഉംരി ഫീമാ ഫനാ വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീഹി വഅൻ മാലിഹി മിൻ അയ്ന കതസബഹു വഫീമാ അൻഫഖ وعن جسمه فيما أبلا നാല് കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒരാൾക്കും അവന്റെ കാൽപാദം ഒരിഞ്ചു പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. നാല് കാര്യം, ഒന്ന് അൻ ഇൽമ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് അൻ ഉമരിഹി ഫീമാ ഫിനാ, അല്ലാഹു തന്ന ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, എന്തിനാണ് നീ നിന്റെ ആയുസ്സിനെ ചെലവഴിച്ചതെന്ന്. എന്തിനാണ് ആയുസ് ചെലവഴിച്ചതെന്ന് അല്ലാഹു ചോദിക്കും മുഹമ്മദ് മുസ്തഫ. 80 വയസ്സ് 95 വയസ്സൊക്കെ ജീവിച്ച ആളുകൾ, എന്തിനാണ് സഹോദരാണ് എന്റെ ആയുസ്സിനെ ചെലവഴിച്ചത്, ചോദ്യത്തിന് മറുപടി കൊടുക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദീർഘായുസ്, ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കണമെന്നത് നമ്മുടെ ഒക്കെ ആഗ്രഹമാണ്. ഹബീബ നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മനുഷ്യന് പ്രായം കൂടുന്തോറും അവന്റെ ഹൃദയത്തിൽ യൗവനം പ്രാപിക്കുന്ന രണ്ട് വിഷയമുണ്ട്, ഒന്ന് അൽഹുർസു അൽമാൽ വൽഹുർസു അലൽ ഉംരി, ഒന്ന് ആയുസ്സിനോടുള്ള താല്പര്യമാണ്, മറ്റൊന്ന് സമ്പത്തിനോടുള്ള താല്പര്യമാണ്. ഒന്ന് ആയുസ്സിനോടുള്ള താല്പര്യമാണ്, മറ്റൊന്ന് സമ്പത്തിനോടുള്ള താല്പര്യമാണ്. ഇത് മനുഷ്യന് പ്രായം കൂടുന്തോറും അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത ചെറുപ്പം പ്രാപിക്കുന്ന യൗവനം പ്രാപിക്കുന്ന വിഷയമാണ്. പ്രായം കൂടുന്തോറും ഇതിനോട് ആഗ്രഹം കൂടിക്കൂടി വരുന്നതാണ്. എന്ത്, ധാരാളം ഇനിയും കുറെ കാലം ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ഇനിയും കുറെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇത് മനുഷ്യൻ ഉണ്ടാകുന്നതാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നവൻ ആരോ ആത്മീയമായ ചൈതന്യം കൊണ്ട് അവനാണ് ബുദ്ധിമാൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുമാറാകട്ടെ. ايا ميمن ميل طول الحياه وطول الحياه عليه خطر اذا ما كبرت وبان الشباب فلا خير في العيش بعد الكبار. മനോഹരമായി കവി പഠിപ്പിക്കുന്നുണ്ട്, കുറെ കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര അത് വെറുതെയാണ്, കാര്യമില്ല. നിന്റെ യൗവനം നിന്നോട് വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ അത്ര സുഖമുണ്ടാകില്ലെന്ന് കവി പഠിപ്പിക്കുകയാണ്. യൗവനം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് കഴിഞ്ഞാ പിന്നെ വലിയ സുഖമുണ്ടാകില്ല. അപ്പോഴാണ് നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായമെത്തുമ്പോ നമ്മൾ യൗവനത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് എന്റെ യൗവനം എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു നേരം പ്രായമേറെച്ചെല്ലുമ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് സമ്പത്തിനോടുള്ള താല്പര്യം, മറ്റൊന്ന് ആയുസ്സിനോടുള്ള താല്പര്യം. ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രായം കൂടുന്തോറും യൗവനം പ്രാപിക്കുന്ന രണ്ട് വിഷയമാണ്. മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പിന്നെയോ വൻ ഇൽമിഹി അറിവിനെ കുറിച്ച് ചോദിക്കും. ഫീമാ ഫഅല ഫീ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന്. വൻ മാലിഹി സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഏത് രൂപത്തിലാണ് നീ അത് സമ്പാദിച്ചത്, അതുപോലെ ചെലവഴിച്ചത് ഏത് രൂപത്തിലാണ്. ഇത് രണ്ടിനും വ്യക്തമായ മറുപടി നൽകാതെ ഒരു മനുഷ്യനും അവന്റെ കാൽപാദം ഒരിഞ്ചു പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. അവസാനമായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വൻ ജിസ്മിഹി ഫീമാ അബുലാ, അവന്റെ ആയുസ് അവന്റെ ആരോഗ്യത്തെ കുറിച്ചല്ല ചോദിക്കൂ, എന്തിനാണ് നീ നിന്റെ ആയുസ്സിനെ ചെലവഴിച്ചതെന്ന്. ആയുസ്സിന് ആരോഗ്യത്തെ ആരോഗ്യത്തെ എന്തിനാണ് ചെലവഴിച്ചത്, എങ്ങനെയാണ് നിന്റെ ആരോഗ്യം വിനിയോഗിച്ചത് എന്ന ചോദ്യത്തിനും മറുപടി കൊടുക്കണം സഹോദര. ഈ നാല് വിഷയവും അല്ലാഹു നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാണാം. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസ് ഉണ്ട്, 10-15 അടയാളങ്ങൾ ആ ഹദീസിൽ പറയുന്നുണ്ട്. ധാരാളം ഹദീസുകൾ കൊലപാതകങ്ങൾ അധികരിക്കുക, വ്യഭിചാരം അധികരിക്കുക, വ്യഭിചാരം വ്യാപകമാകുന്ന കാലം വരുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാം ലോകത്തിൽ ഇന്നത്തെ കാഴ്ചയാണ് അല്ലേ. ഇപ്പടുത്ത് നമ്മുടെ നാടുകളിലൊക്കെ നടന്നു ചുംബന സമരം, കർണാടകയിൽ നടന്നിട്ടുണ്ട്, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ചുംബന സമരം. വഴിയോരങ്ങളിൽ തെരുവുകളിൽ പരസ്യമായി കമിതാക്കൾ ചുംബനം നടത്തുക, പച്ചയായ വ്യഭിചാരമല്ലേ അത്. രണ്ട് ചുണ്ടിന്റെ വ്യഭിചാരം ചുംബനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. അരുതാത്ത നോട്ടങ്ങൾ ഇന്ന് വ്യാപകമാണ്, അരുതാത്ത നോട്ടങ്ങൾ വ്യാപകമാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലൊന്നും ഒരു വലിയ ഗൗരവം കാണിക്കാത്ത ആളുകൾ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വളർന്നു വരുന്ന തലമുറ ഈ വിഷയത്തിലൊന്നും ഒരു ഗൗരവം ഇല്ലാത്തൊരു കടയാണ്, ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. വ്യഭിചാരമൊക്കെ വ്യാപകമാകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇങ്ങനെ ഒട്ടനവധി അടയാളങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ പലതും ലോകത്ത് വന്നു, ഇനി ചിലതൊക്കെ വരാനിരിക്കുന്നു. അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച വലിയ വലിയ അടയാളങ്ങൾ കൂടി വന്നാൽ പിന്നെ ലോകം അവസാനിക്കുകയായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് നന്മ നിറഞ്ഞ അഹ്ലുകാരുടെ കൂടെ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ന ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സ്വാലിഹ്യങ്ങളിൽ മുത്തഖങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ കുറച്ച് സാധനം ലേലം വിളിക്കാനുണ്ട്, നിങ്ങൾക്ക് ഒന്ന് ഒരു അല്പസമയം ഇരിക്കണം, ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. നല്ലൊരു സദസ്സാണ്, അഭിയുന്നരായ ഉസ്താദുവർകൾ ലേലം വിളി ഉസ്താദ് വിളിച്ചാലേ നിങ്ങൾ കാര്യമായിട്ട് പറയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഉസ്താദൻ നിങ്ങൾക്ക് ലേലം വിളിക്കുകയാണ്. ഇൻഷാ അതിന് ശേഷം നമുക്ക് ദ്വാരക്കാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വളരെ പെട്ടെന്ന് വിളിച്ചെടുക്കണം ഉസ്താദിന്റെ മുസാഫായത്ത് കഴിഞ്ഞ് നമുക്ക് ദ്വാരൻ്റെ പിരിയാനുണ്ട്. നല്ല മണക്കം മണക്കുന്നുണ്ട്. തുടങ്ങിക്കോളി. 100 രൂപിക ഒരു പ്രാവശ്യം. എന്താ വിളിക്കാത്ത? 100 രൂപിക ഒരു പ്രാവശ്യം. ഇരുന്നൂറ് 200 രൂപിക ഒരു പ്രാവശ്യം.
ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം, ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം, ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് പ്രാവശ്യം. എത്ര കാണുന്നില്ല, അവിടെ കാണിക്കുന്നുണ്ട് ബാക്കില്. അവിടെ ഒരു കുട്ടിയാണ് നിർത്തിയത്, ഒരു കുഞ്ഞിനെ ബാക്കിൽ നിന്ന് കാണിക്കുന്നു. എത്ര കാണുന്നില്ല, നോക്കി. ഒരു കിടാവിനെ, ഒരു കിടാവിനെ നിർത്തി, ഉഷാറിലെ കിടാവിന്. ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് പ്രാവശ്യം, വിളിച്ചോളി. ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് പ്രാവശ്യം, ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പ്രാവശ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൊണ്ടുവന്ന് തന്നവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ വിളിച്ചു കൊണ്ടുപോകുന്നവരുടെ മുറാദ് അള്ളാഹു ഹാസിലായി കൊടുക്കട്ടെ. ആചരിക്കട്ടോ. നൂറ് രൂപയ്ക്ക്, നൂറ് രൂപയ്ക്ക് നൂറ്റി അയിമ്പത്, നൂറ്റി അയിമ്പത് ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, നൂറ്റി അയിമ്പത് ഇരുന്നൂറോ, ഇരുന്നൂറ് രൂപയ്ക്ക്. നമ്മൾ ഉസ്താദ് പലേ നാട്ടിലും വാതിന് പോകുന്നത്, ഈ വണ്ടോളക്കാരെന്താ വിളിക്കാത്തെന്ന് ഉസ്താദ് ഞാൻ അടുത്ത നാട്ടിൽ പോയിട്ട് പറഞ്ഞു. നമുക്ക് മോശമാണ്. ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം. ആ തന്നെ അടുത്ത ചെറിയ ചെറിയ ജമാത്തിലൊക്കെ ആയിരം, രണ്ടായിരം, പത്തായിരം ഒക്കെ. നമ്മളെ മക്കൾ എന്താ, ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം, ഇരുന്നൂറ്റി അമ്പത് അല്ലേ. അവിടെ കേക്കില്ല, നമ്മൾ അമിതാക്ക പറയുന്നുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കല്ലേ, അനങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാ. രണ്ടായിരം ഉറുപ്പിക, ആ രണ്ടായിരം ഉറുപ്പിക ഒരു പ്രാവശ്യം. ബഷീറാക്കാൻ വിളിച്ചോളി. രണ്ടായിരം ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ടായിരം ഉറുപ്പിക ഒരു പ്രാവശ്യം. കൂട്ടിയാ കൂട്ടി, നിങ്ങൾ കൂട്ടിയാ. രണ്ടായിരത്തി അഞ്ഞൂറ്, രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം. രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം, രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് പ്രാവശ്യം, രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉറപ്പിക്കട്ടോ. രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പ്രാവശ്യം. നല്ല റുമ്മാമ്പഴം ദാളിമ്പ, നല്ല വലിപ്പമുണ്ട്. അള്ളാഹു കൊണ്ടുവന്നവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ആമീൻ. അള്ളാഹു ഇത് ആരാണ് സദസ്സിനെ വിളിച്ചു കൊണ്ടുപോകുന്നത്, അവരുടെ ഹലാലായ മുതൽ ഹസലായി കൊടുക്കും റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആ ഇരുന്നൂറ് രൂപയ്ക്ക്, രണ്ടായിരം രൂപയ്ക്ക്, രണ്ടായിരം രൂപയ്ക്ക്, രണ്ടായിരം ഉറുപ്പിക, രണ്ടായിരം ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ടായിരം ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, രണ്ടായിരം ഉറുപ്പിക. നിങ്ങൾ വിളിച്ചോ, ശ്രദ്ധാക്കി വിളിച്ചോ, വിളിച്ച ഇല്ലല്ലേ. രണ്ടായിരം ഉറുപ്പിക മൂന്ന് പ്രാവശ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്തൊരു ദാളിമ്പ്. ആ തുടങ്ങി, തുടങ്ങി. നൂറ് രൂപയ്ക്ക്, ഇരുന്നൂറ്, ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ്, മുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം, മുന്നൂറ് രൂപയ്ക്ക് ഒരു പ്രാവശ്യം,
രണ്ട് പ്രാവശ്യം 300 ഉറുപ്പിക 500 ഉറുപ്പിക അൽഹംദുലില്ലാ 500 ഉറുപ്പിക തക്ബീറൊന്നും കൂട്ടാനായിട്ടില്ല. തക്ബീറ കൂട്ടിന് 6000 ഒക്കെ വിളിക്കണങ്ങൾ. 500 ഉറുപ്പിക ഒരു പ്രാവശ്യം, 500 ഉറുപ്പിക ഒരു പ്രാവശ്യം, 500 ഉറുപ്പിക ഉമ്മമാരെ ഭാഗത്തുനിന്ന് വിളിക്കാട്ടോ, 500 ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം. അൽഹംദുലില്ലാ 2000 ഉറുപ്പ്യന്റെ വിളിച്ച ഉമ്മ 2000 ഉറുപ്പ്യ പൈസ ഇവിടെ തന്നു. അത് പിന്നെയും പള്ളി നമ്മുടെ ഈ പരിപാടിയിലേക്ക് തന്നെ ഹദീ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ മുറാദുൽ ഹസനായി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലം അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മുറാദുൽ ഹസനായി കൊടുക്കാൻ റഹ്മാനെ. ബിസ്മില്ലാ. 300 ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം 300 ഉറുപ്പിക, മൂന്ന് പ്രാവശ്യം. ഈ പൈനാപ്പിൾ പിന്നെയും ഇങ്ങോട്ട് തന്നെ ഓപ്പാസ് വന്നിട്ടുണ്ട്. അള്ളാഹു ഇത് വിളിച്ച് തന്ന് ഓപ്പാസ് കേളുടെ മുറാദുൽ അള്ളാഹു ഹസലായി കൊടുക്കട്ടെ. ആമീൻ. ബിസ്മില്ല. 100 ഉറുപ്പിക ഇത്ര വിളിച്ച 100 ഉറുപ്പിക 200 ഉറുപ്പിക 300 പോര ബാക്കിൽ നിന്ന് പോരാ. 300 ഉറുപ്പിക 300 ഉറുപ്പിക ഒരു പ്രാവശ്യം, 300 ഉറുപ്പിക ഒരു പ്രാവശ്യം, 400 നിങ്ങൾ പേര് പറഞ്ഞ ഇവിടെ പേര് പറയട്ടോ. 400 ഉറുപ്പിക ഒരു പ്രാവശ്യം ആൾ വിളിച്ച ബാക്കില്. 450 ഒരു പ്രാവശ്യം, 450 ഒരു പ്രാവശ്യം, 500 ഉറുപ്പിക 500 ഉറുപ്പിക ഒരു പ്രാവശ്യം, 550 ഒരു പ്രാവശ്യം, 550 ഒരു പ്രാവശ്യം. സനാഉള്ളാക്ക വിളിച്ച സനാഉള്ളാക്ക വിളിച്ചോണ്ടു എത്ര നോക്കി എത്ര 1000 അൽഹംദുലില്ലാ 2000 ഉറുപ്പിക ഒരു പ്രാവശ്യം. നല്ല മണം മണക്കുന്നുണ്ട്. 2000 ഉറുപ്പിക ഒരു പ്രാവശ്യം. അല്ലാഹുവേ വിളിച്ചു കൊണ്ടു പോകുന്നവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണമല്ലോ. 2000 ഉറുപ്പിക ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം 2000 ഉറുപ്പിക ഉറപ്പിക്കല്ലേ. ആ 2000 ഉറുപ്പിക മൂന്ന് പ്രാവശ്യം ലാസ്റ്റ് അവസാനം. വർക്കത്ത് പിടിച്ച എന്താണ് പൈനാപ്പിളാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ല ഇത് കൊണ്ടുവന്ന ആൾക്കാർക്ക് എങ്ങനെ വലിയ ഭാഗ്യമാവും. ഇത് മൂന്നാമത്തെ തട്ടാണ് ഈ സദസ്സിന് പോണത്. ആ 500 ഉറുപ്പിക 500 ഉറുപ്പിക 500 ഉറുപ്പിക ഒരു പ്രാവശ്യം, 2000 ഉറുപ്പിക ഇത്ര 1000 ആ 1000 ഉറുപ്പിക 1000 ഉറുപ്പിക ഒരു പ്രാവശ്യം, 1000 ഉറുപ്പിക ഒരു പ്രാവശ്യം, 1000 ഉറുപ്പിക രണ്ട് പ്രാവശ്യം, 1000 ഉറുപ്പിക മൂന്ന് പ്രാവശ്യം. അല്ല എന്റെ പൈൻ്റെ പൈസ ആ വിച്ചിന്റെ പൈസ എല്ലാം വാങ്ങിക്കൊള്ളു കണക്കുണ്ടാവില്ല. 10 ഉറുപ്പിക 50 100 ഉറുപ്പിക 150 200 ഉറുപ്പിക ഒരു പ്രാവശ്യം, 250
300 300 പിക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം 313 ഒരു പ്രാവശ്യം 313 ഒരു പ്രാവശ്യം നാളെ സുബേക്ക് എല്ലാവരും വരണം കേട്ടോ ജമാഅത്തിന് 313 റുപ്പിക ഒരു പ്രാവശ്യം 313 റുപ്പിക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ നാലാമത്തെ പ്രാവശ്യമാണ് ആ തുടങ്ങി 500 500 റുപ്പിക 500 റുപ്പിക ഒരു പ്രാവശ്യം 1000 600 റുപ്പിക ആരെങ്കിലും സദസ്സിൽ നിന്ന് 6666 റുപ്പിക വാങ്ങാനുണ്ടോ ഉസ്താദ് പ്രത്യേകമായിട്ട് വാങ്ങിച്ചു ഇൻഷാല്ലാ ആരെങ്കിലും ഉണ്ടോ 6666 റുപ്പിക ഉണ്ടോ നോക്കി എത്ര 1000 റുപ്പിക ഒരു പ്രാവശ്യം 1100 ഒരു പ്രാവശ്യം 1100 ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം 1100 മൂന്ന് പ്രാവശ്യം പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ ആദരവോടുകൂടെ വന്നിട്ട് ഉസ്താദിന്റെ കൈ മുസാഫായത്ത് ചെയ്യേണ്ടതാണ് എല്ലാവരും വളരെ അച്ചടക്കത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള സംഭാവന ഉസ്താദിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുക സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നതാണ് ഉസ്താദ് അവർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 ദുആ ഉണ്ടായിരിക്കുന്നതാണ് ദുആ കഴിഞ്ഞതിന് ശേഷം പോവാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ദത്ര അഞ്ചാമത് ആറാമത് എത്രാമത്താണ് ആറാമത് പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങി 100 റുപ്പിക 100 റുപ്പിക ഒരു പ്രാവശ്യം 100 റുപ്പിക രണ്ട് പ്രാവശ്യം 100 റുപ്പിക മൂന്ന് പ്രാവശ്യം ഒരാൾ 500 രൂപ അതേപോലെ
നൂറ് രൂപ അങ്ങനെ പലരും ദുആ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ സംഭാവന ചെയ്തു. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാ ആളുകൾക്ക് ഏതായാലും കുറേ സമയം നമ്മൾ ഇരുന്നല്ലോ അല്ലേ, ഒന്ന് അടുത്ത് വന്ന് നിന്നാൽ ചെറിയൊരു ദുആ ഇൻഷാല്ലാ. ആ ഇരിക്കുന്ന ആളുകളൊക്കെ, പ്രായമുള്ള ആളുകൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുഴപ്പമില്ല, ബാക്കിയുള്ള ആളുകൾക്ക് ഒന്ന് അടുത്ത് വന്നാൽ ചെറിയൊരു ദുആ. ബോംബുണ്ട, ബോംബുണ്ട. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد ارحم الرحيم يا راج سيدا يا الملك الجبار يا الله നിന്റെ മഹലായ ഫതിൽ കൊണ്ട് ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, കബൂല് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാഫാക്കണേ റഹ്മാനെ. അള്ളാഹുവേ ദോഷങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, നീ മക്കളെ നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തിയ പെൺമക്കളുണ്ട്, അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പഠിച്ചവനെ, നിന്റെ മഹലായ ഫളു കൊണ്ട് അല്ലാഹുവേ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളെ ജോലിയിൽ ഏർപ്പാടുകളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, വ്യാപാരങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരണേ അല്ലാ. പഠിച്ചവനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങളെ വീടുകളിൽ, കുടുംബങ്ങളിൽ നീ സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, നിറാഹത്ത് നൽകണേ തമ്പുരാനെ. പഠിച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ ഉമ്മ ബാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവർ ഞങ്ങൾക്ക് ത്യാഗം ചെയ്തവരാണ് റഹ്മാനെ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, അല്ലാഹുവേ ഞങ്ങളെ കൊണ്ട് നീ അവരുടെ കണ്ണിന് കുളിർമ നൽകണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാ ഭാര്യ മക്കളെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ കൊണ്ട് അവരെയും നിറാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, താല്പര്യത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടിയവർ, വാദ കേട്ടവർ അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആണ് പെണ്ണ് ചെറുത് വലുത് വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും നീ സ്വർഗാവകാശികളാക്കണേ റബ്ബേ. നരകത്തിന്റെ ഇന്ധനമാക്കി കളയല്ല അല്ലാ, ഒരാളെയും നീ നരകത്തിന്റെ ഇന്ധനമാക്കി കളയല്ല അല്ലാ. പഠിച്ചവനെ, ഞങ്ങളെ കൽബിനെ നീ ശുദ്ധിയാക്കണേ റഹ്മാനെ, ഹൃദയം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല ഹൃദയത്തിന്റെ ഉടമകളിൽ ഞങ്ങൾ നീ പെടുത്തണേ റഹ്മാനെ. പഠിച്ചവനെ, നിനക്ക് ദിക്ര ചൊല്ലുന്ന നാവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ, നിന്നെപ്പറ്റി ചിന്തിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, അല്ലാഹുവേ എപ്പോഴും നിന്റെ ചിന്തയിലും നിന്റെ സ്മരണയിലും ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പഠിച്ചവനെ, നീ ചെയ്തു തന്ന നിഅമത്തുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമാകാത്തതാണ്. ആ നിഅമത്തുകളെ നീ നിലനിർത്തണേ അല്ലാ, ആ നിഅമത്തുകളെ നീ നിലനിർത്തണേ അല്ലാ. പഠിച്ചവനെ, നീ തന്ന ആഫിയത്തിനെ നശിപ്പിച്ച് കളയല്ല തമ്പുരാനെ. ഞങ്ങളെ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് നീ നിഅമത്തിനെ എടുത്തു കളയല്ല അല്ലാ. اللهم اجعل نعمتنا دائما ودولتنا قائما واولادنا صالحا ولا تسلط علينا ظالما. പഠിച്ചവനെ, അല്ലാഹുവേ റബ്ബേ നീ ഞങ്ങളുടെ യജമാനനാണ്, ഞങ്ങൾ നിന്റെ അടിമകളുമാണ് അല്ലാ. സാധുക്കളായ ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ റബ്ബേ. നിന്റെ വിശാലമായ ദർബാറിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ വെറുതാവിലാക്കല്ല അല്ലാ. പഠിച്ചവനെ, ഇവിടെ സദക്ക നൽകിയ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ, അവരുടെ സദക്കാത്തുകളെ നീ സ്വീകരിക്കണേ റബ്ബേ. പഠിച്ചവനെ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള ഇസ്ലാമികമായ ചൈതന്യം നീ നിലനിർത്തണേ അല്ലാ. അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, ഓടി നടക്കുന്നവർ, അധ്വാനിക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പഠിച്ചവനെ, അന്ത്യനാൾ വരെ ഈ നാട്ടിലുള്ള ഇസ്ലാമികമായ ചൈതന്യം നീ നിലനിർത്തണേ അല്ലാ. യാ അല്ലാ,
ഇവിടെയുള്ള ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്ദ്യരായ ഉസ്താദന്മാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അവരുടെ എല്ലാ ഖിദ്മത്തുകളിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാ. പഠിച്ചവനെ അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ലാ ഇലാഹ ലനാ സിവാക വലാ റബ്ബ ലനാ ഗൈറുക യാ അല്ലാ. നീയല്ലാത്ത മറ്റൊരാൾ ഞങ്ങൾക്ക് ഇല്ല അല്ലാ. പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരിക്കലും ഖാലിഖായ നിന്റെ മുമ്പിലല്ലാതെ ഒരൊറ്റ മഖ്ലൂഖിന്റെ മുമ്പിലും തലകുനിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. പഠിച്ചവനെ റഹ്മാനായ റബ്ബ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ കരളിന്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാരത്ത് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചൊല്ലി ദുആ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവിടുത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. اللهم ربنا تقبل توبتنا واغسل هوبتنا واجب دعوتنا وسدد لساننا وسلي سخيمة صدورنا يا رب العالمين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصيكم بالدعاء നിങ്ങൾക്ക് ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.